ലിതിനിയാണ് ആദിത്യൻ ജയന്റെ ഭാര്യയാണ്. എന്നാൽ എന്താ സംഭവം ഉണ്ടായത്? ഓവേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെ പോലെ ഒരു പട്ടിക്കാട് അത് പറയുന്നതായിരിക്കും സത്യം. എന്റെ ഭർത്താവ് പറയുന്നുണ്ട് പൊട്ടക്കണത്തി വീണ തവളയാണ്, തവളയുടെ ലോകം അത്രയല്ലേ ഉള്ളൂ. ആ സത്യമാണ്, എന്തോ ആയിക്കോട്ടെ. അപ്പോ എനിക്ക് അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ജന്മം കൊടുത്താൽ മാത്രം പോരല്ലോ, ജന്മം കൊടുക്കാൻ ആർക്കും പറ്റും, അച്ഛനും അമ്മയ്ക്കും പറ്റും. പക്ഷെ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിന് പുറകില് കുറച്ച് പ്രയാസങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഗ്രീഷ്മ, ആൾക്കാരെ കൊണ്ട് വെറുതെ പറയിക്കല്ലേ. നമസ്കാരം, ഇന്ത്യ ഗേസ് മലയാളത്തിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടു വന്നിരുന്നത്, പ്രത്യേകിച്ച് യൂട്യൂബിലായിരുന്നാലും മലയാള ടെലിവിഷൻ ചാനലുകളായിരുന്നാലും, ഒരു താര ദമ്പതികളായിട്ടുള്ള കുടുംബത്തിന്റെ ഇന്റർവ്യൂസ് ആയിരുന്നു. ആ ഇന്റർവ്യൂസ് കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവരിത്രയും നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. സാധാരണ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വളരെയധികം ചിരിച്ച് കളിച്ച്, അത് പാചക ഷോയിലായിരുന്നാലും വാചക ഷോയിലായാലും നിന്ന ഒരു ഭാര്യയും ഭർത്താവും പെട്ടെന്ന് ഈ ഇടക്കാലത്ത് ഭാര്യയുടെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള സംസ്ഥാന കലാതിലകമായിരുന്നു, ഒപ്പം അതിനുശേഷം മലയാള സിനിമയുടെ നിറ സാന്നിധ്യമായിരുന്നു, അതിനുശേഷം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതമായിട്ടുള്ള അമ്പിളിദേവി, ഫേസ്ബുക്കിൽ ഇട്ട ഒരു പ്രൊഫൈൽ പിക്ചറും ഒപ്പം അതിനുശേഷം ഇട്ട ഒരു പാട്ടും, അതിനുശേഷം ഒരു വെട്ടി തുറന്നു പറഞ്ഞിട്ടുള്ളത് തന്റെ ജീവിതം തന്നെ അപകടത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ അക്കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അമ്പിളിദേവി തന്നെ ഇന്ത്യ ഗേസിനോടൊപ്പം ഉണ്ട്. അമ്പിളി, ആദ്യം തന്നെ ചോദിക്കട്ടെ, ആ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു, അമ്പിളിയുടെ ജീവിത പ്രശ്നമാണ് ഭർത്താവായ ആദിത്യൻ കാരണം പ്രശ്നമാണ് എന്നുള്ളൊരു പോസ്റ്റ് ഞാൻ വായിച്ചു. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ആദിത്യൻ എന്ന വ്യക്തിയുമായുള്ള ഒരു കല്യാണം നടന്നത് എന്നുള്ളതാണ്. കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഈ വ്യക്തി വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് അറിയാൻ പറ്റും. അങ്ങനെ അറിയാമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞു. 2009 എന്റെ വിവാഹം. അത് കഴിഞ്ഞ് ഈ വ്യക്തിയെ ഞാൻ ലാസ്റ്റ് പിന്നെ കാണുന്നത് 2015 കല്യാണി കളവാണി എന്ന് പറഞ്ഞ സീരിയലില്, ദിലീപന്റെ സീരിയലില് കാണുന്നത്. അതിൽ വർക്ക് ചെയ്തു. ആ വർക്കിന് ശേഷം 2016 ഞാൻ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷന് ഒരു ഗസ്റ്റിനെ വിളിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹം മാത്രമല്ല, ഫിറോസ് കെ, തൃശ്ശൂരുള്ള ഫിറോസ് ചേട്ടനും ഇദ്ദേഹവും, ആദിത്യൻ ജയൻ എന്ന് പറയുന്ന ഇദ്ദേഹവും വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഇനാഗുറേഷന്റെ ഇടയിലായിരുന്നു ജയൻ ചേട്ടൻ, ആദിത്യൻ ജയൻ കൊല്ലത്താണ് താമസം, അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് വരാൻ എളുപ്പമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ ഫിറോസിക്ക തൃശ്ശൂരാണ്, സമയത്ത് ഫിറോസിക്കയ്ക്ക് എത്താൻ പറ്റിയില്ല. ഇദ്ദേഹം മാത്രമാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോ സ്വാഭാവികമായും എന്റെ മുൻ ഭർത്താവിനെ പറ്റി അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. 2015 ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഈ ഒരു വിഷയം ഞാൻ ഒരു മീഡിയയിലും ഒന്നിലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങള് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞ കാര്യവും ലീഗലി ഡിവോഴ്സ് ആയ വിവരങ്ങളും ഒന്നും ഒരു മാധ്യമത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന്റെ കാര്യം. നിങ്ങൾ രണ്ടുപേരും മ്യൂച്വലി കാര്യങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ വിവാഹ മോചിതരാകുകയായിരുന്നു. കാരണം ആദ്യത്തെ ഭർത്താവും ഒരിടത്തും പറഞ്ഞിട്ടില്ല, അമ്പിളിദേവിയും ഒരിടത്തും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത് എന്റെ രണ്ടാം വിവാഹത്തോടു കൂടിയാണ്. ഒരു കേക്ക് കട്ടിംഗ് സെറിമണി ഇതോട് കൂടിയാണ് ഇതൊക്കെ. കേക്ക് കട്ടിംഗ് സെറിമണി എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം തന്നെ ഈ പറഞ്ഞ രണ്ടാം ഭർത്താവ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ആദ്യ ഭർത്താവിൽ നിന്ന് ആ ഒരു നടി അകന്നു പോയപ്പോൾ ആദ്യ ഭർത്താവിന്റെ സെറ്റിൽ ആഘോഷമായിരുന്നു. അപ്പം അതിനുവേണ്ടി അദ്ദേഹത്തിനെ നിർബന്ധിച്ച് ഭാര്യയായിട്ടുള്ള അമ്പിളിദേവി കൊച്ചിന്റെ ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്റെ മകന്റെ ബർത്ത്ഡേ ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ഫേസ്ബുക്ക് എനിക്ക് തോന്നുന്നു 2015 എന്തോ സ്റ്റാർട്ട് ചെയ്തത്. ആ കാലയളവ് തൊട്ട് എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അത് കട്ടിംഗ് സെറിമണി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുള്ളതാണ്. ഇദ്ദേഹം വന്ന ശേഷം ഞാനത് പോസ്റ്റ് ചെയ്തു. അതിനുവേണ്ടി ഇദ്ദേഹം വന്നതിന് ശേഷം മാത്രമല്ലല്ലോ, അതിനു മുമ്പും എന്റെ കുഞ്ഞിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾ. അതെല്ലാം ഞാൻ ഓൾറെഡി പണ്ടും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ആ പിക്ചേഴ്സ് ഉണ്ടല്ലോ അതിന്. അപ്പം ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു
സെലിബ്രേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് നുണയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അമൃതിയുടെ ഒരു ഈ പോസ്റ്റ് വന്നതിന് ശേഷം ഭർത്താവിൽ നിന്ന് ഒരു ഇങ്ങനെ ഒരു അല്ലാത്ത രീതിയിൽ വധഭീഷണി തന്നെ നിലനിൽക്കുന്ന ഒരു സംഭവം എന്നുള്ളത് അമൃതി ദേവി തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തോട് ടെലിഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു, അങ്ങനെ ഒരു വാർത്ത വന്നു. ആ വാർത്തയുടെ താഴെ വന്ന കമന്റ്സുകളിലെല്ലാം സാധാരണക്കാർ കമന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇദ്ദേഹം അല്ലെങ്കിൽ മുൻ കുറെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി, ഈ വ്യക്തിയെ എന്തിനാണ് അമ്പിളി ദേവി ജീവിതത്തിലേക്ക് വലിച്ചെരച്ചത്? പിന്നെ അമ്പിളി ദേവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ചോദ്യം എന്തിന് അമ്പിളി ദേവി ഇങ്ങനെ ഒന്ന് ചൂസ് ചെയ്തു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അവരുടെ ഒരു ചോദ്യം. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ വേണ്ടി നമ്മള് അദ്ദേഹത്തെ പറ്റി മുൻപ് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ഒന്നിച്ച് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ പലതും കേട്ടിട്ടുണ്ട്. ആദ്യ വിവാഹത്തെ പറ്റിയും പിന്നെ ഒരു ലിവിംഗ് ടുഗദർ, അതിലൊരു മകനുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള റിലേഷൻ ഒന്നും സത്യം പറഞ്ഞ എനിക്കറിയില്ല. പിന്നെ ഇദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താ വളരെ സ്നേഹമായിട്ട് മുതിർന്നവരെ കണ്ടാൽ എന്ത് ബഹുമാനമാണ്, അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഈശ്വര വിശ്വാസം. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കുഞ്ഞിനോടുള്ള സ്നേഹമൊക്കെ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പൊ അവനെങ്കിലും ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ, ആ നല്ല മോനല്ലേ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായത് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് 2018 December 2018 ജനുവരി ഞാൻ ലീഗലി ഡിവോഴ്സ് ആയി. അതിനുശേഷം 2018 December എന്റെ അപ്പുവിന് കുറച്ച് നേർച്ചകൾ ഉണ്ടായിരുന്നു. നേർച്ചകൾ അപ്പുവിനും എന്റെ അച്ഛനും, ഗുരുവായൂർ ശയന പ്രദക്ഷിണം, പിന്നെ മൂന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ തുലാഭാരം. ആ ഈ സമയത്ത് ഞാൻ സീത സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഞാനുമായിട്ടുള്ള സംസാരത്തെക്കാളും എന്റെ അച്ഛനുമായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ആണുങ്ങളുടെ ഒരു സെറ്റ്, നമ്മൾ സ്ത്രീകൾ ഇരിക്കുന്നവർ സംസാരിക്കും, പിന്നെ ഷൂട്ടിലും വരുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്, സംസാരിക്കാറില്ല എന്നല്ല. അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൂന് കുറച്ച് നേർച്ചകളുണ്ട്. അപ്പം പുള്ളി തൃശ്ശൂരാണല്ലോ താമസം, പറഞ്ഞു അങ്ങളെ പറയണെങ്കിൽ എനിക്ക് അമ്പലങ്ങളിലൊക്കെ എല്ലാവരെയും നല്ല അറിയാം. ചേച്ചി പറഞ്ഞു അതിപ്പോൾ ജൂണ് നിൽക്കണ്ടല്ലോ, വരുമ്പോൾ പറയണേ. അപ്പം എൻ്റെ മോൻ്റെ ക്രിസ്മസ് വെക്കേഷൻ സമയം, എനിക്ക് തോന്നുന്നു 28, 29, 30 ആ ഒരു സമയമാണ്. ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, കുഞ്ഞ്, ഞങ്ങൾ നാല് പേരും കൂടി ഇവിടുന്ന് തൃശ്ശൂരേക്ക് പോകുന്നു. അദ്ദേഹം എല്ലാം അറേഞ്ച് ചെയ്ത് തരാം, അമ്പലങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. പോയി തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ആ റൗണ്ടിൽ വന്നു. അപ്പൊ എന്റെ വണ്ടിയുടെ പുറകെ വന്നോളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഹോട്ടലിൽ, അക്ഷയയിൽ കയറി ഫുഡ് കഴിച്ച് രാത്രി ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിൾ എന്റെ വണ്ടിയുടെ പുറകെ വരണേ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നതിന്റെ ഹോട്ടലിൽ നമുക്ക് അവിടെ അറിയില്ലല്ലോ, ഹോട്ടലിലേക്ക് പോവായിരിക്കും. കുറെ ഇങ്ങനെ പോയപ്പോ എന്താ ഉള്ളിലേക്കൊക്കെയുള്ള വഴികൾ. അപ്പം അച്ഛൻ ചോദിച്ചിട്ട് എങ്ങോട്ടേ പോകുന്നത്, ഒന്നും ഹോട്ടലൊന്നും ഇല്ലല്ലോ, നീ ഒന്ന് വിളിച്ചു ചോദിക്കുന്നോ. ഞാൻ വിളിച്ചത് പോകുന്ന, ഇല്ല എന്റെ പുറകെ പോകുന്നോ, എന്തിനാ പേടിക്കുന്നേ, പുറകെ വാ, പുറകെ വാ എന്ന് പറഞ്ഞു ചെന്ന് നിന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ, അയ്യന്തോളുള്ള വീടിന്റെ മുന്നിൽ വാടക വീട്ടില്. അപ്പൊ പറഞ്ഞു, ഇവിടെ ആരുമില്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാലോ, എന്തിനാ വെറുതെ ഹോട്ടലിൽ താമസിക്കുന്നേ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് നമുക്ക് പോവാൻ, അദ്ദേഹത്തിന്റെ സ്വഭാവവും അത്രയും വീട്ടുകാരോടും എന്നോടും കുഞ്ഞിനോടൊക്കെ സത്യം പറയാമല്ലോ, കല്യാണത്തിന് മുമ്പ് വരെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള നോട്ടങ്ങളോ സംസാരങ്ങളോ ഒന്നും ഈ മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ താമസിച്ച് ഇദ്ദേഹം എന്താണ് ഫ്രണ്ടില് ഹാളിലാണ് കിടക്കുന്നത്. ഞങ്ങള്, ഞാൻ, അച്ഛൻ, അമ്മ, കുഞ്ഞ്, ഞങ്ങൾ റൂമിൽ കിടക്കുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. പിറ്റേ ദിവസം ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ അയൽവക്കത്തെ ഒരു ചേച്ചി കണ്ടു. അപ്പം ആ എന്താ, അപ്പം ഞങ്ങൾ അകത്ത് നിൽക്കാം. അപ്പൊ അപ്പം അമ്പിളി ധാരം നോക്കാം, അമ്പിളി ഭയങ്കര ഇഷ്ടമാണ് കണ്ടു. അപ്പൊ എന്താ, ഞങ്ങൾ അമ്പലത്തിൽ പോകാനാ. അപ്പൊ ഞമ്മ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മ ഇറങ്ങി വന്നു, അമ്മയായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടു ദിവസം അമ്പലങ്ങളിൽ പോയി. പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ് സത്യം പറഞ്ഞ ഈ രണ്ട് ദിവസം ഇദ്ദേഹം ഞങ്ങളോടും കുടുംബത്തോടും കാണിച്ച സ്നേഹം അത് അതിഭയങ്കരമായിരുന്നു. ഒരു വ്യക്തിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. അത്ര ഇതിൽ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. പൊതുവെ എൻ്റെ മോനും അങ്ങനെ വലുതായിട്ട് ആരുമായിട്ട് അടുക്കുന്ന ഒരു പ്രകൃതമല്ല. പക്ഷെ ഇദ്ദേഹത്തെ പലതവണ ലൊക്കേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, മോനെ കാണാൻ വേണ്ടി ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോന് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം എനിക്ക് ഇവനെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ട് നടന്നു. ഞങ്ങളോട് അച്ഛനോടും അമ്മയോടും, അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു, ഇത്രയും നല്ലൊരു മോനെയാണോ ഇവരൊക്കെ ഇങ്ങനെ ആക്ഷേപം പറയുന്നേ, എന്ത് നല്ല സംസാരമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ കുറെ ഫോട്ടോസും ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ കുറെ കഥകള്, സെക്കൻഡ് വൈഫിന്റെ കാര്യങ്ങളും എല്ലാം. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളുടെ പുള്ളിയുടെ സംസാരം കേട്ട
പലപ്പോഴും കണ്ണു നിറയുന്നുണ്ട്, അമ്പലങ്ങളിൽ പോയി നിന്നിട്ട് കരയുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ കാണുമ്പോൾ ഈശ്വര അയ്യോ ഇത്രയും ഇത്രയും സിൻസിയറായിട്ടോ സത്യസന്ധനായ ഒരു മനുഷ്യനെയാണോ എല്ലാവരും പറയുന്നത് എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടരായിരുന്നു ഞങ്ങൾ. ഞാൻ അച്ഛൻ ഫസ്റ്റ് മണ്ടി, ഞാൻ അച്ഛൻ അമ്മ അടുത്താളുണ്ടരെ. പിന്നെ കുഞ്ഞിൻ്റെ പറയാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവര് അവർക്ക് അറിയില്ല കള്ളത്തരം. കുഞ്ഞിനും ഭയങ്കര സ്നേഹമായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ദുരിതുര ആ മെസ്സേജുകൾ നിങ്ങൾ വരുന്ന വഴിക്കും ഇദ്ദേഹം ഭയങ്കര സങ്കടം. പോകുമ്പോൾ അയ്യോ നിങ്ങൾ ഇന്ന് പോവാണോ, ഇന്ന് പോകണം. സെക്കൻഡ് ഡേ രാത്രി ഞങ്ങൾ തിരിച്ചു. അപ്പൊ ഇന്ന് പോകണ്ട, അങ്കിളിനോട് പറ അപ്പൊ ഞങ്ങളൊന്നും ഇവിടെ വയസ്സായ അമ്മമ്മയുള്ളൂ, വല്യച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. വല്യച്ഛനും വല്യമ്മയും ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പം പോകണം, പറ്റില്ല എന്ന് പറഞ്ഞു. നാളെയും കൂടെ വന്നിട്ട് എവിടേക്കും കൂടെ പോകാം. അപ്പൊ ഞങ്ങളൊന്നില്ല, പോയേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, ക്ലാസ് ഉണ്ട്. അങ്ങനെ വന്നു. പിന്നീട് സ്ഥിരം ചാറ്റ് ചെയ്തിരുന്നു. എനിക്കൊരു കുടുംബമില്ല, ഒത്തിരി വിഷമങ്ങൾ മദ്യപിച്ചിട്ടും ഒക്കെ വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ജീവിതം, നിങ്ങൾ വന്നപ്പോഴാണ് ഇതൊരു വീടായത്, ഇപ്പോഴല്ലേ നമ്മൾ ഇതൊരു കുടുംബമായത്, അമ്മോൻ്റെ ചിരിയില്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ഒരാളുടെ വിഷമം ആണ് അതിൽ കണ്ടത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ജനുവരി 2 അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു. അതിനുശേഷം പോകുന്ന വഴിക്ക് ഇവിടെ കയറി ജനുവരി 2 തോന്നുന്നു ഇവിടെ വന്ന് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. അപ്പോ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അച്ഛനോട്. അമ്മയ്ക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നുവെച്ചാൽ അമ്മയുടെ മുന്നിൽ നോക്കാം, അത്രയും സ്നേഹസമ്പന്നനായ ഒരു മകൻ അമ്മയെ പിടിച്ചുകൊണ്ട് നടത്തുന്നു. എന്താ നമ്മളൊരു മകനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കും, അതെല്ലാം അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ അത്രയും സ്നേഹം അച്ഛനോട്, അമ്മയ്ക്ക് അമ്മയ്ക്ക് എതിർപ്പൊന്നും ഇല്ലാത്തത് കാരണം കൂടുതൽ സംസാരിക്കേണ്ടി വന്നില്ല. അമ്മ ഒരു കാര്യം പറഞ്ഞു, മോനെ മോളെ അവളെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. അപ്പൊ ഇനി അമ്മൂൻ്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ദിവസം പറഞ്ഞു മോൻ പറഞ്ഞ എല്ലാം അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഒരു വിഷയത്തിലേക്ക് പോകരുത്, നന്നായി ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ആദ്യത്തിനെ കുറിച്ച് ജയാ ജയനെ കുറിച്ച് അങ്ങനെ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിലൊന്നും നല്ല അഭിപ്രായമല്ലല്ലോ കേൾക്കുന്നത്. അങ്കിളെ ഞാൻ എന്ത് പറയാനാ അങ്കിളെ, ഞാന് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, സ്വയം ഏൽക്കാണ്. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എനിക്ക് പറഞ്ഞ അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളുമായിട്ട് അകന്നു കഴിഞ്ഞു, എല്ലാവരും എന്നെ പറ്റിച്ചിട്ടേ ഉള്ളൂ പണത്തിനും സ്വത്തിനും വേണ്ടി. പിന്നെ മുൻ ഭാര്യമാരുടെ അതൊന്നും നമ്മളോട് മെൻഷൻ ചെയ്യും. ഇപ്പൊ എന്നെ എന്തൊക്കെ പറയുന്നോ അതൊക്കെ ഓർത്താൽ മതി. അവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്റെ കുഞ്ഞിനെ വരെ അവർ അബോർട്ട് ചെയ്തു ആദ്യത്തെ. അവരൊക്കെ സുഖമായിരിക്കണം, നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അബോർട്ട് ചെയ്തു. അങ്ങനെ എനിക്കത് മനോരമ ഏതൊക്കെയോ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ. അതിനുശേഷം അപ്പൊ ഞാൻ അങ്ങനെ ജീവിച്ച് കാണിച്ചു തരാം, എനിക്കൊരു അവസരം താ, ഞാൻ ജീവിച്ച് കാണിച്ചു തരാന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അന്നാണ് ശരി ഇദ്ദേഹത്തിന്റെ ആ വർത്തമാനം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഞാനേ ഉള്ളു, ബന്ധുക്കളും ഒന്നുമില്ല. അവരൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് ഒരുപാട് സഹായമൊക്കെ പറ്റിയിട്ടെല്ലാവരും പറ്റിച്ചിട്ടേ ഉള്ളൂ. ഓ പിന്നെ ഒരു പ്രൊഡ്യൂസറിന്റെ കാര്യം പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പിന്നെ ഒരു MLA, അങ്ങനെ കുറേ സ്റ്റോറീസ് പറഞ്ഞു. അപ്പൊ ഇതെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു. അങ്ങനെ ശരി എന്നാ കല്യാണത്തിലേക്ക് പോകാം. അപ്പൊ പെട്ടെന്ന് നടത്തണം എന്നൊരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞ റീസൺ, എന്റെ മുൻ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതായിരുന്നു പറഞ്ഞു. അങ്ങനെ എനിക്കാണെങ്കിൽ ഞങ്ങൾ നമ്മൾ ഒരു മാരേജ് പ്ലാൻ ചെയ്താൽ, ഇപ്പൊ ഉടനെ മാരേജ് ഒന്നും ചിന്തിച്ചിട്ടില്ല. ആ ജനുവരി മാസം എനിക്ക് മിക്ക ദിവസങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോ ഒരു ജ്യോത്സ്യര്, പത്തനാപുരത്തുള്ള ഒരു ജ്യോത്സ്യരാണ് അദ്ദേഹത്തെ, ഇദ്ദേഹം തന്നെയാണ് ഏർപ്പാടാക്കി തന്നിട്ട്. ഇദ്ദേഹം വഴിയാണ് നമുക്ക് ആ പത്തനാപുരത്തെ ജ്യോത്സ്യരെ പരിചയം തന്നെ. അവിടെ പോയി സംസാരിച്ചാൽ മതി. അപ്പൊ പോകുന്ന വഴിയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അയ്യോ ഇയാൾ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് നിന്നെ വേണം, എനിക്ക് വിടപെടാൻ പറ്റില്ല, എനിക്ക് എന്നെ പറ്റിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ മെസ്സേജസ് ഒരുപാട് വരുന്നു. അവിടെ പോയി നോക്കി. സത്യം പറയട്ടെ, അന്നത്തെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഞാൻ ഓർക്കുക. ഞങ്ങൾ ഈ ജാതകം നോക്കാൻ നോക്കി തുടങ്ങിയപ്പോ അവിടെ കറണ്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മള് അതൊരു സൂചനയാണെന്നുള്ള ചിന്തയൊന്നും വന്നില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ കുഞ്ഞു പുള്ളിക്കാരന്റെ കുറെ പിതൃക്കളുടെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. ജാതകമൊക്കെ ഓക്കെ, രണ്ടുപേരും നല്ല പൊരുത്തമുണ്ട്. അപ്പം തീയതി എടുക്കണമല്ലോ. തീയതി എടുത്തപ്പോൾ ഈ 2019 January 25 നല്ലൊരു മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം. അതെന്തൊക്കെയോ എപ്പോഴെങ്കിലും ഒരിക്കലും വരുന്ന, അതിനെന്തോ പ്രത്യേകതയൊക്കെ ഉണ്ടത്ര എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് നടത്തപ്പോ നോക്കുമ്പോ ആ ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോ ഞങ്ങൾ വിളിച്ചു അവിടുന്ന്, വിളിച്ചപ്പം പറഞ്ഞു, അയ്യോ ഞാൻ എന്റെ കല്യാണം കഴിയുന്ന ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞത്
വളരെ നല്ലതല്ലേ. ഞാൻ വന്ന് കേറുമ്പോ തന്നെ അതിന്റെ ഒരു ഐശ്വര്യം, അപ്പൊ എനിക്ക് പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അതൊന്നും വിഷമിക്കേണ്ട, അന്ന് തന്നെ ഫിക്സ് ചെയ്തോളൂ. അങ്ങനെ ഫിക്സ് ചെയ്യുന്നു. പിന്നീട് 25-ന് കല്യാണം നടന്നു. നടന്നു കഴിഞ്ഞു 25-ന് കല്യാണം നടന്നു എന്ന് അമ്പിളി ദേവി പറഞ്ഞു. പക്ഷേ ഇത്രയും കഥകൾ അമ്പിളി പറഞ്ഞതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞ ഈ ആദിത്യൻ എന്ന് പറയുന്ന ഇപ്പൊ ലീഗലായിട്ട് ഭർത്താവായിട്ട് ഇതൊരു വിവാഹമോചനം നിങ്ങൾ നേടിയിട്ടില്ല. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കല്യാണം നടക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റില് അമ്പിളിക്ക് മുകളിലും അല്ലെങ്കിൽ താഴെ അമ്പിളിയും ഞാൻ മുകളിലുമായിട്ട് അദ്ദേഹം, അതായത് അമ്പിളി ഏർപ്പാടാക്കി കൊടുത്തു, വാടക അമ്പിളി കൊടുത്തിട്ടില്ല, അയാൾ തന്നെയാണ് കൊടുത്തത്. പക്ഷെ ഈ റൂം ഏർപ്പാട് ആക്കി കൊടുക്കുന്ന ഒരു സംഭവം അമ്പിളിയാണ് ചെയ്തത്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. കാരണം അമ്പിളിയാണ് അങ്ങനെ, അതായത് ചോദിക്കുന്ന കാര്യം വളരെ ഇതാണ്. കാരണം അത് ഇതാണെന്നുള്ള സംഭവം പുള്ളി ചോദിക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല്, ഞാൻ ട്രിവാൻഡ്രത്ത് ഡാൻസ് ക്ലാസ്സെടുത്തു. എൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞ 2009 March 27 ഫസ്റ്റ് മാരേജ്. April 14 തൊട്ട് വിഷുവിനെ തൊട്ട് ഞാൻ അവിടെ വീട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് സ്ഥല പരിമിതി വന്നത് കാരണം പിന്നെ നമ്മളൊരു റെന്റ് ഹൗസ് എടുത്തു. അവിടേക്ക് സുരേഷിനായിട്ടൊക്കെയായിരുന്നു ഇനോഗ്രേഷൻ വന്നിരുന്നത്. ക്ലാസ് തുടങ്ങി പിന്നെ റെന്റഡ് ആകുമ്പോൾ മാറി മാറി നിൽക്കേണ്ടി അവസ്ഥ വരുമല്ലോ. അങ്ങനെ അപ്പൊ 1, 2, 3, 4 ഈ ഫ്ളാറ്റിൽ വരുന്നത്. ഈ ഫ്ളാറ്റിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ഫ്ളാറ്റാണ്. അവിടെ ഞാൻ ഡാൻസ് ക്ലാസ്സിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഷൂട്ടിന് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കും. കാരണം ഞാൻ ഷൂട്ടിന് പോകുന്നതും ഞാൻ അച്ഛനമ്മ എൻ്റെ മകൻ കുറച്ചുകൂടെ ചെറുതാണ്, 16 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കുഞ്ഞാണ് അവൻ. അപ്പൊ അവനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല, എനിക്കും അത് വിഷമമാണ്. കുഞ്ഞിനെയും കൂടെ, അമ്മൂമ്മയുള്ളപ്പോ അമ്മൂമ്മയും കൂടെ, പോരാത്തതിന് ഞങ്ങൾക്ക് ഒരു കിളി ഉണ്ടായിരുന്നു, അതിനെയും കൂടെ. ഞങ്ങൾ വരുന്ന കാണുമ്പോ തന്നെ ഇദ്ദേഹം തന്നെ പറയുമ്പോൾ ഇതെന്താണ്, മൊത്തം ലഗേജാണ്. ഞങ്ങൾ ഇത്രയും ആൾക്കാർ കൂടെയാണ് അവിടെ പോകുന്നത്, താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചു വരികയാണ്. ആ സമയത്ത് 16, 17 കാലഘട്ടത്തില് ഞാൻ കൃഷ്ണ തുളസി വർക്ക് ചെയ്യുന്നു. അപ്പം ഇദ്ദേഹം എന്നോടല്ല, എന്റെ അച്ഛനോട് പറഞ്ഞു, അദ്ദേഹം കൊല്ലത്ത് താമസിക്കുന്നു, അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ എനിക്ക് അവിടെ നിന്ന് മാറണം, എനിക്ക് സാധനങ്ങളൊക്കെ ഇടാൻ ഒരു സൗകര്യം വേണം, അങ്കിളിന് എന്തെങ്കിലും അറിയാവുന്ന സ്ഥലമുണ്ടോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഇവിടെ പരിചയങ്ങളൊന്നുമില്ല, പിന്നെ ഞങ്ങൾ ഈ ഫ്ലാറ്റിലാണ്, പോകുമ്പോടെ ഈ ഫ്ളാറ്റിലാണ് താമസം. അദ്ദേഹം അവിടുത്തെ അങ്കിൾ മോഹൻ എന്നാണ്, അങ്കിൾ ഇപ്പൊ ഇല്ല, മരിച്ചു പോയി. അല്ലെങ്കിൽ അങ്കിളോട് ചോദിക്കാറില്ല, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ മകളൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്പർ തരാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യത്തെ പോയി കണ്ടു നോക്കും. കണ്ടിട്ട് സൗകര്യം അവിടെ റൂമുണ്ടോ എന്ന് എനിക്കറിയില്ല, പോയി നോക്കൂ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ കാര്യം നമ്മൾ പറയാം, നമ്പർ കൊടുത്തു എന്നുള്ള ഒരു തെറ്റ് എന്റെ അച്ഛൻ ചെയ്തു, സത്യമാണ്. അങ്ങനെ ഇദ്ദേഹം അവിടെ പോയി കാണുകയും ഇതിന്റെ ഇടയ്ക്ക് തൊട്ടടുത്ത് തന്നെ പൊങ്ങുമ്പോൾ ഒരു വീട്ടിൽ ഇദ്ദേഹം താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അതൊക്കെ ശേഷം ഞാൻ എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അമ്മയൊക്കെയാണ് പറഞ്ഞത് അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാത്തതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഫ്ളാറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു തവണ പോലും ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ പോയിട്ടില്ല. ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ അമ്മൂമ്മയോ കുഞ്ഞോ ഒന്നും ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ സന്ദർശനത്തിന് പോലും പോയിട്ടില്ല. ഇദ്ദേഹം ഏറ്റവും താഴെയാണ്. അതിന് കുറെ പരാതി ഉണ്ടായിരുന്നു. അവസാനം അത് നമ്മുടെ പരാതി, ഞങ്ങൾ അവിടെ അട്ടയുള്ള സ്ഥലത്തിന് ഏർപ്പാടാക്കി തന്നപ്പോൾ ഞങ്ങളങ്ങനെ ഏർപ്പാടാക്കി, ഞങ്ങളൊരു നമ്പർ ഒന്ന് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. മേളിലാണ് ഞങ്ങൾ ഈ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ്സിന് പോകുന്നത്. ആഴ്ചയിൽ മാസത്തിൽ 4 ദിവസം ഇവിടെ ക്ലാസ് വെക്കാറുള്ളു, പിന്നെ ഷൂട്ട് ഉള്ളപ്പോഴും. അപ്പൊ മിക്കപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാകാറില്ല, നമ്മൾ കാണാറില്ല. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പക്ഷെ ഞങ്ങളുടെ ഫ്ളാറ്റിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. കയറി വരുമ്പോ ഏറ്റവും മേളിൽ ഞങ്ങളെയാണ്, ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതിലപ്പുറം അതിനകത്ത് എന്ത് ബന്ധം ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പൊ എല്ലാ തെളിവുകൾ കാണിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത് വന്നിട്ട് അതിനുള്ള തെളിവ് അദ്ദേഹം പറയട്ടെ. ഈ ഒരു കല്യാണം എത്തി എന്നുള്ള സമയം നമ്മളിപ്പം ഒരു അഭിജിത് മുഹൂർത്തത്തിൽ കല്യാണം നടക്കുന്ന ഒരു സമയമാണ്. അത്രയും വലിയൊരു മുഹൂർത്തം ലോകത്ത് വേറെ കിട്ടാൻ വേണ്ടിയില്ല. ആ മുഹൂർത്തത്തിൽ കല്യാണം നടന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനു മുമ്പ് റൂം എടുത്ത് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നോണ്ട് ഞാൻ ചോദിച്ചു തീർത്താണ്. അതിനുശേഷം പിന്നെ ഇതിനകത്ത് എന്തൊക്കെ കഥകള് ഉള്ളിലേക്ക് പറഞ്ഞുണ്ടാക്കാം എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് CCTV ഉണ്ട്, അല്ലാതെ ക്യാമറ ഒന്നും ഇല്ലാത്ത ഒരു ഫ്ലാറ്റ് അല്ല. അതൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ അറിയാം. അവിടെ ഉള്ള ഞാൻ മാത്രമല്ലല്ലോ, എത്രയോ ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം, ഞാൻ പോകുന്ന ക്ലാസ് എടുക്കാനാണ്, എത്രയോ പേരൻസും കുട്ടികളും അവിടെ വരുന്നുണ്ട്, അവരോട് ചോദിക്കാം. ഈ ഫ്ളാറ്റിന്റെ ഓണർ തന്നെ, മകളും അമ്മയും അച്ഛനും കുഞ്ഞും ഒക്കെ ഈ ഫ്ളാറ്റിൽ തന്നെയാണ് താമസം. ഇവരോട് അവിടെ ഒരു സ്ഥാപനമുണ്ട് ഫർണിച്ചർ, അവരോട് ചോദിക്കാം. ഒരുപാട് ആൾക്കാരുണ്ട്,
പിന്നെ പറയുകയാണെങ്കിൽ പറയട്ടെ, ഞാൻ വളരെ മോശപ്പെട്ട സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പറയട്ടെ, അല്ലാതെ എനിക്ക് എന്ത് പറയാൻ പറ്റും. ഞാന് അമ്പിളി ദേവിയെ കാണുന്നത് ഇന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 10 വർഷങ്ങളിൽ കൂടുതലായി നമ്മൾ കണ്ടിട്ട്. ആന്തോ 10 വർഷങ്ങളിൽ ഇതേ വീട്ടില് ഞാൻ വന്നപ്പോഴേക്കും നമ്മളന്നൊരു ഓണക്കാലത്ത് അമ്പിളി പായസമൊക്കെ ഉണ്ടാക്കി തന്ന ഒരു പാചക പരിപാടി, കുറച്ച് പാചക പരിപാടിയുമാണ് ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി ഞാനും അമ്പിളിയും അപ്പവും ആദ്യ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ചെയ്തത്. അന്ന് പായസം വരെ അമ്പിളി ഉണ്ടാക്കി തന്നു. പക്ഷേ ഇപ്പോഴുള്ള വ്യക്തി ആരോപിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് പാചകം ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു ഭാര്യയാണ്. അപ്പൊ അന്ന് തന്നെ ഞങ്ങളെ പറ്റിച്ചതാണോ പായസം ഉണ്ടാക്കി തന്നു? അദ്ദേഹം എനിക്ക് തന്ന വിശേഷണമുണ്ട്. അതിപ്പോ പായസത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ഓർക്കാണ്, എന്റെ ഫോണിൽ മെസ്സേജ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ തൃശ്ശൂർ പോയി വന്നു എന്ന് പറഞ്ഞില്ലേ, വരുന്ന വഴി അദ്ദേഹം കുറേ മെസ്സേജുകൾ അയച്ചു. എന്നാലും നിന്നെ പോലെ ഒരു പെൺകുട്ടി അവന് ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റി, അപ്പം നീ ഒരു പാൽപായസമാണ്, ഒരുപാട് ആഗ്രഹങ്ങളില്ല, പിന്നെ അങ്ങനെയൊന്നും അങ്ങനെ വലിയ വലിയ മോഹങ്ങൾ, സാധാരണക്കാരി ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പറ്റി കുറച്ച് കുറ്റങ്ങൾ ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ അവനോട് ചോദിക്കും. എന്തിനാണിത്, മെസ്സേജ് ഉണ്ട് കേട്ടോ എന്റെ കയ്യില്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം എന്ന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. മെസ്സേജ് കാണിക്കാൻ തോന്നുന്നു, കാരണം വേറൊരാളുടെ ഇത് കാണിക്കുമ്പോഴേക്കും മെസ്സേജ് അവസാനം കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിടാം, കാരണം അവിടെ എന്ത് കാര്യങ്ങൾ കാണിച്ചാലും ഇനി പ്രൂഫ് വേണമെന്നാണ്. അപ്പൊ പ്രൂഫ് അമ്പിളിയുടെ കയ്യിലുണ്ട്. എനിക്ക് ഞാൻ സമർത്ഥയായ ഒരു പാചക വിദഗ്ധയാണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കുട്ടിക്കാലം തൊട്ട് ഡാൻസ്, അഭിനയം ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പഠിത്തം ഒപ്പം തന്നെ ഡാൻസ് ക്ലാസ്, ഇങ്ങനെ പല മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. എൻ്റെ അച്ഛന് പ്രായമായി VRS എടുത്ത വ്യക്തിയാണ്, അമ്മയ്ക്ക് ജോലിയില്ല. പിന്നെ നമുക്കൊരു ഈ കലയിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിലേക്ക് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് അത് ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ള ഇതിലാവുമ്പോൾ. അങ്ങനെ ഒരുപാട് എനിക്ക് 2nd class തൊട്ട് കലാതിലകമാണ്. അപ്പോൾ ഈ ഒരുപാട് വർഷങ്ങളിൽ ഒരിക്കലും അച്ഛൻ്റെയോ അമ്മയുടെയോ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് എന്നെ കലയിലേക്ക് വിടാതിരുന്നിട്ടില്ല. എൻ്റെ എന്താഗ്രഹങ്ങളും സാധിപ്പിച്ചിരുന്ന അവർക്കുള്ളത് വിറ്റും പിറക്കിയും വരെയാണ് എന്നെ ഈ ഒരു കലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല ഞാനൊരു ഇൻഡസ്ട്രിയിൽ വരും എന്നൊന്നും അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. എൻ്റെ ചേച്ചി മാരീഡാണ്, കരുനാഗപ്പള്ളിയാണ്, അവർ ഹസ്ബൻഡും അവർ മക്കളായിട്ട് അങ്ങനെ കഴിയുന്നു. അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ കൂടെയാണ്. അപ്പോൾ ഒരു വീട്ടിലെങ്ങനെയാണ്, അപ്പം ആണല്ലെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞ അച്ഛനെ മേ നോക്കാതിരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാചകത്തിൽ അതിവിദഗ്ധയൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ വെക്കാരുമില്ലെങ്കിൽ വെക്കാനും വിളമ്പാനും ഒക്കെ അറിയാവുന്ന ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ എന്താ, പിന്നെ എന്താ വേണ്ടത്? പിന്നെ പാചകത്തിന്റെ കാര്യം അത് പറഞ്ഞു, പാചകം ചെയ്യാറുണ്ട്. ഒരു സെലിബ്രിറ്റിയാണ് അമ്പിളി ദേവി വീട്ടിനകത്ത്, കാരണം അമ്പിളി ദേവി ഒന്നും ചെയ്യാറില്ല, ഒരു സെലിബ്രിറ്റി ലൈഫാണ് ഇത് ചെയ്യുന്നത്. കാരണം അതിനകത്ത് വന്നുപെടുന്ന ഒരു പുരുഷന്റെ അവസ്ഥ, അതിന്റെ ഒരു രോദനം അദ്ദേഹം ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കി. ഒരു സെലിബ്രിറ്റി ലൈഫാണോ അമ്പിളി ദേവി വീട്ടില് ജീവിക്കുന്നത്? ഫുൾ ടൈം AC ഇരുന്ന് കാര്യങ്ങൾ ടി വി മാത്രം കണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാഷ് ബുഷ് ലൈഫ്, എപ്പോഴും ബ്യൂട്ടി കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണോ? ഞാന് എന്ത് പറയാനാണ് ഇതിനൊക്കെ, നമ്മൾ ജീവിക്കുന്നു നമ്മുടെ. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാനൊരു സെലിബ്രിറ്റി ആണ് എന്നറിഞ്ഞിട്ടല്ലേ ഇദ്ദേഹം എന്നെ കല്യാണം കഴിച്ചത്? അല്ല, ഒരു വെറും ഒരു പെൺകുട്ടിയാണ്, ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്, പാചകം മാത്രം വെച്ച് ഭർത്താവിന് എപ്പോഴും പാചകം മാത്രം വെച്ച് കൊടുക്കുന്ന വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടല്ലോ ഞാൻ കല്യാണത്തിന് മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ. ഒന്നാമത്തെ കാര്യം, എൻ്റെ അപ്പു, എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ കുഞ്ഞന്നെയാണ്. അവനില്ലാതെ എനിക്കൊരു ലൈഫില്ല, അവനെ കളഞ്ഞുകൊണ്ട് എനിക്കൊന്നുമില്ല. അപ്പോൾ അവനെ നന്നായി നോക്കണം, അവനൊരു വിഷമം ഉണ്ടാവരുത്. പിന്നെ അച്ഛൻ അമ്മ, എൻ്റെ ആദ്യ വിവാഹം നടന്ന സമയത്ത് ഞാൻ ഈ അച്ഛനെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം അന്നൊക്കെ ഇവർക്ക് കുറച്ച് എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി വിറ്റ കുറച്ച് ക്യാഷൊക്കെ ബാങ്കിലുണ്ടായിരുന്നു, അച്ഛന് പെൻഷൻ ഉണ്ട്, അപ്പോൾ അതിലവർക്ക് കഴിയാം. ഞാൻ അച്ഛനെയമ്മയെ നോക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ സമയം ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം അവർക്കുള്ളതെല്ലാം എനിക്ക് വേണ്ടി, പ്രത്യേകിച്ചും എനിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കളഞ്ഞിട്ടുള്ള ഒരു അച്ഛനും അമ്മയാണ്. അപ്പൊ അവരെ നോക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. പിന്നെ എൻ്റെ ഈ സ്ഥാപനം ഞാൻ ചെറുതിലേ മുതൽ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നതാണ്. എല്ലാവരും ചോദിക്കും പുറത്തു പോയി ഒരു സ്കൂളിലൂടെ അത് ഭയങ്കര എന്താ, ഫിനാൻഷ്യലി ആയാലും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് എൻ്റെ നമ്മുടെ നാട് വീട്, നമ്മുടെ ഈ നമ്മുടെ നാട്ടില് എന്ന് വെച്ചാൽ കേരളത്തില് എന്നുള്ളൊരു ലൈഫ് തന്നെയായിരുന്നു ഇഷ്ടം.
അപ്പം ഈ സ്കൂളിന്റെ കാര്യം, അപ്പൊ ഇതൊന്നും എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. പിന്നെ ഓഫേഴ്സ് വന്നാൽ നല്ല ഓഫേഴ്സ്, അപ്പം പുള്ളിയും ഇതേ ഫീൽഡ് തന്നെയാണ്, അറിയാമല്ലോ ഏതൊക്കെ വർക്കുകൾ. പിന്നെ എന്നെ അറിയാവുന്ന വ്യക്തിയാണ്, ഞാനൊരു മോശം വ്യക്തിയായിരുന്നെങ്കിൽ, ഇത്രയും വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ്, ഞാനൊരു മോശം വ്യക്തിയായിരുന്നെങ്കിൽ എന്തിനെന്നെ കല്യാണം കഴിച്ചു? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. നിങ്ങള് എനിക്ക് അമ്പിളിയല്ല വേണ്ടത്, എനിക്ക് അമ്മ വേണം, ആന്റി വേണം, അങ്കിള് വേണം, അപ്പു വേണം, എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും വേണം, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട്. പലപ്പോഴും ഞാൻ എൻ്റെ എപ്പോഴും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും നിനക്കൊരാവശ്യം വന്നാൽ ഞാൻ ഈ പുറത്ത് വന്ന് കിടക്കാം, അപ്പൂനെ നിനക്ക് കൂട്ടായിട്ട്. ചിലപ്പോൾ നിഷേധിക്കാം, എനിക്ക് പറഞ്ഞു ഒന്നും ഒരു ബന്ധവും വേണ്ട, ഞാൻ ഇവിടെ പുറത്ത് വന്ന് നിങ്ങൾക്ക് കാവലായിട്ട് കിടക്കാം. അത്ര സ്നേഹം, പരിശുദ്ധമായ സ്നേഹം, ആത്മാർത്ഥത ഒക്കെ പറഞ്ഞൊരു, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ നമുക്ക് തള്ളിക്കളയാൻ തോന്നിയില്ല. നിങ്ങളിൽ ഒരാളായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം നടത്തിയിരുന്നത്. തൃശ്ശൂരാണ് താമസം, പക്ഷെ അതൊക്കെ വിട്ടു വരും. പിന്നെ ഇവിടെ പെയിന്റ് ചെയ്യിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഐഡിയാസ് തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത്. പറഞ്ഞൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പം ഈ പിക്ചർ വരയ്ക്കാനൊക്കെ ആളിനെ ഏർപ്പാടാക്കിയതും എല്ലാം അദ്ദേഹം തന്നെയാണ് അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നത്. ബാക്കി ഉള്ള കാര്യങ്ങൾ അദ്ദേഹം കുറച്ച് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലി ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, കുറച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആലോചന വന്ന് സാവോണൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആലോചന വന്നു സംസാരിച്ചു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ജ്യോതിഷമൊക്കെ നോക്കുന്ന ഒരു അദ്ദേഹം ഇവിടെ വരികയുണ്ടായി. അപ്പൊ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞു, കാരണം ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ട്, അമ്മിളിക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, അത് നല്ലതാണോ, ഇനിയുള്ള ലൈഫ് നന്നായിരിക്കുമോ എന്നൊക്കെ ഒന്ന് പറയാൻ വന്നു. പുള്ളി പറഞ്ഞു, അമ്മിളിക്ക് എന്തായാലും ഒരു മാരേജ് ഉണ്ടാവും, ഉടനെ ഉണ്ടാവും, കലാകാരനായിരിക്കും. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തെങ്കിലും വന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രപ്പോസൽ യു കെ എന്ന് വന്നിട്ടുണ്ട്, പിന്നെ ആളുടെ സ്വഭാവം ഒന്നും നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികൾ പറഞ്ഞുള്ള ടീച്ചറായാലും സാബുണ്ടായാലും ഒക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അപ്പൊ അഡ്രസ്സ് തായോ, അവിടെ അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാരുണ്ട്, അന്വേഷിക്കാം, വിത്ത് കളയണ്ട, നല്ലതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ നാളും ഒക്കെ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ പുള്ളി അന്നൊന്നും അല്ല കേട്ടോ, രണ്ടു ദിവസത്തിനൊക്കെ ശേഷം പൊരുത്തം കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഇദ്ദേഹം സ്ഥിരം വിളിക്കുമായിരുന്നു. സ്ഥിരം വിളിക്കുമെന്ന് വെച്ചാൽ എപ്പോഴും 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 കോൾ ചെയ്യും, എൻ്റെ മകൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, അച്ഛനോട് സംസാരിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്, എല്ലാ കാര്യം കൂടുതലും പക്ഷേ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾക്ക് കുറേ തിയററ്റിക്കലായിട്ട് അവർക്ക് എന്ത് IELTS എക്സാമോ അവിടെ എന്തോ ഒരു എക്സാം, അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തിയറിങ് ഈ മുദ്രകളുടെ വിനിയോഗങ്ങൾ, അപ്പോൾ അതൊക്കെ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. അപ്പൊ അദ്ദേഹം പ്രത്യേക മാസം വരുന്നു എന്നാ പറഞ്ഞു, അയ്യോ എനിക്ക് ഈ മാസം വരാൻ പറ്റില്ല, അമ്പിളി അതൊന്നും അയച്ചൊരു ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. അത് തോന്നിട്ട് ഞാൻ ഇതൊക്കെ വീഡിയോസും ഞാൻ പറഞ്ഞ മുദ്രകളുടെ വിനിയോഗം അത് ബുക്കിലുള്ള പ്രിന്റ് ഇതൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു. കൂടുതലും ഡാൻസ് ആണ് കൂടുതലും, പിന്നെ നമ്മുടെ ലൈഫിലുണ്ടായ എന്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ പുൻപുള്ളി അന്വേഷിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ആദ്യം തൊട്ടേ സംശയം, ഞാനൊരു മാരീഡ് ആണ്, കുട്ടിയുണ്ട്, അപ്പൊ ഞാൻ നമ്മുടെ ഇവിടെയൊക്കെ ഇത് സർവ്വസഹജമായ കാര്യമാണ്. അദ്ദേഹം യു കെയിലാണ്. ഈ മാരേജിന്റെ കാര്യം വന്നിട്ട് അത് വിട്ടുപോകണോ ചെയ്തു? അത് വിട്ടുപോകാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോന്റെ വിഷയത്തില്, അവനെ ഞാൻ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, കുഞ്ഞിനെ കാണിക്കാൻ, അവന്റെ അച്ഛനെ കാണിക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരു എമൗണ്ട് കുഞ്ഞിന് ജീവനാംശമായിട്ട്, ഇത് രണ്ടും മാത്രം വാങ്ങിക്കൊണ്ട് എനിക്ക് ഒരു നഷ്ടപരിഹാരമോ എനിക്ക് ചെലവിന് തരണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ഈ ഒരു ബന്ധം തിരിഞ്ഞത്. കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമുള്ള കാണിക്കണം, പിന്നെ ഉള്ള ഈ ഒരു ജീവനാംശം അത് കുഞ്ഞിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് വെച്ചിട്ട്. അപ്പൊ കുഞ്ഞിനെ ഇങ്ങനെ കാണിക്കേണ്ടി വരുമ്പോ അവനെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു അഡ്വക്കേറ്റിനെ കാണും. അങ്ങനെ ഞങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ടു, സ്മിത ചേച്ചി, ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, സ്മിത ചേച്ചിയോട് സംസാരിച്ചറിയാം. അത് ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോഴും ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയി സംസാരിക്കുന്നത്, അത് ലീഗലി ഇഷ്യൂ ആണ് കാര്യം, കുഞ്ഞിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയാൽ പുള്ളിക്ക് കേസ് കൊടുക്കാൻ അത് പല പ്രശ്നങ്ങളാവും. അപ്പോൾ അദ്ദേഹം അവിടെ അന്വേഷിച്ചപ്പോഴും പ്രശ്നം തന്നെയാണ് കുഞ്ഞിൻ്റെ വിഷയത്തിൽ. അപ്പോൾ എനിക്കെൻ്റെ മകനെ വിട്ടിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇതിന്റെ ഇടയ്ക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് നിരന്തരം ഫോൺ ചെയ്യുമായിരുന്നു, വീഡിയോ കോൾ ചെയ്യും. അദ്ദേഹത്തിന്റെ ക്ലാസ് നടക്കുമ്പോൾ സ്റ്റുഡൻസിനെ കാണിച്ചിട്ടുണ്ട്, പേരുകൾ സ്നേഹയും ഫാമിലിയും അവരെ കാണിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ ഫാമിലി അൻപരസ്യം
ഫാമിലിയെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ റിലേഷൻ ആണ്. അപ്പൊ അവർക്കൊക്കെ സപ്പോർട്ടായിരുന്നു. യു കെയിൽ എല്ലാവർക്കും സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു മാരേജിന്. അദ്ദേഹം ഒരുപാട് ആളുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചേച്ചി ഷീബ എന്ന് പറയുന്ന ചേച്ചിക്ക് ഒരു താല്പര്യക്കുറവ്, വേറെ ഒന്നുമല്ല, അമ്പിളി ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്, ആദ്യ വിവാഹമായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ കുഞ്ഞ് അവിടെ ഒരു അതെ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ഏതൊരു സിസ്റ്റർ ആയാലും അല്ലെങ്കിൽ ഏതൊരു അമ്മയായാലും അങ്ങനെ തന്നെ ചിന്തിക്കും, ഞാനൊരു അമ്മയാ, അപ്പൊ എനിക്ക് നമുക്ക് മനസ്സിലാവും. അങ്ങനൊരു വിഷയം വന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ വിളികൾ കുറഞ്ഞു. അപ്പൊ പിന്നീടുണ്ടായ സംഭവം എന്ന് വെച്ചാൽ ലീഗലി ഈ പ്രോബ്ലംസ് വന്നു. അപ്പൊ നമുക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ഉണ്ടായ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് വീട്ടുകാരെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യിക്കാൻ പിന്നീട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം, ഇദ്ദേഹം വരാം. ഇദ്ദേഹം ഓരോ തവണയും ജൂണിൽ വരുന്നു, ജൂലൈയിൽ വരുന്നു, ഓഗസ്റ്റ് ഓണത്തിന് വരുന്നു. അന്ന് വന്നില്ല, സ്നേഹയൊക്കെ മാത്രമാണ് വന്നത്, ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ മാസം ഇങ്ങനെ വന്നു കഴിഞ്ഞ് സംസാരിച്ചാൽ ഇവര് സമ്മതിക്കും. ഞാനൊരു ഫുൾ ഫാമിലി മീറ്റിംഗ് വെക്കുന്നുണ്ട്, അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ സാധാരണ നടക്കുന്ന ഒരു പ്രപ്പോസൽ പോലെ തന്നെ വീട്ടുകാരെ മറിഞ്ഞുകൊണ്ട്, കാരണം ഇങ്ങനെ ഒരു പ്രപ്പോസലിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ സഹോദരി കുഞ്ഞിന്റെ ഒരു പ്രശ്നം ഇങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, അതും അമ്പിളി ദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതായത് സാധാരണ ഇപ്പൊ നമ്മള് നടക്കുന്ന ഇതിന്റെ തിരുന്നിട്ട് പല കുടുംബങ്ങളിലും അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡാൻസ് മേഖലയിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ. ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു തരാം. കിഷോർ സാറായിരുന്നു ആദ്യം ഗീത ചേച്ചി എടുത്ത് പറയാൻ, കുച്ചിപ്പിടിയാണ് പുള്ളിയുടെ മെയിൻ. അപ്പം ഗീത ചേച്ചിയോട് പറയാൻ കൊറിയോഗ്രാഫി ചെയ്യാൻ, പിന്നെ അദ്ദേഹം അത് മാറ്റിയിട്ട് കിഷോർ സാർ മതി. കിഷോർ സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ. അപ്പം നിങ്ങൾ കുറച്ച് ദിവസം വന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ടെൻഷൻ കിടന്നു, കാരണം ഞാൻ എവിടെ പോയാലും എന്റെ മകനെയും കൊണ്ടും കൂടെ പോകുന്നത്. അപ്പൊ ഇദ്ദേഹം വിളിക്കുമ്പം മോൻ കാണുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഫ്രണ്ടാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഇവൻ ഞാനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, അവനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവൻ ചോദിക്ക, ആരാ അമ്മേ, അച്ഛനാണോ? കുഞ്ഞു ചോദിച്ചു. ഞാനും അമ്മയും ചോക്കായിപ്പോയി. കാരണം കുഞ്ഞിന്റെ അടുത്ത് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. കാരണം ഇത് നടക്കും അല്ല പ്രായം, ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അച്ഛനെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തെ അച്ഛനാണ് വിളിക്കുന്നത്. പക്ഷേ കുഞ്ഞിനോട് നമ്മള് ഒന്നും പറയാൻ പറ്റാതെ അവനെപ്പോഴും ചോദിക്കും ആരാമേ ആരാമേ. അപ്പൊ ഞാൻ അമ്മയുടെ ഫ്രണ്ടാ മോനെ, ഇനി നമുക്ക് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ, ആ നടക്കുമോ നടക്കത്തില്ലയോ എന്നറിയാത്ത ഒരു റിലേഷനാണ്. അപ്പൊ നമുക്ക് കുഞ്ഞിനെ, കുഞ്ഞു മനസ്സ് വാ, നമുക്ക് അതിനെ ഇങ്ങനെ അതിനെ വെച്ച് കളിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു ദിവസം കുഞ്ഞിങ്ങനെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങള് ഷോക്ക്ഡ് ആയിപ്പോയി. പിന്നീട് ഇവൻ ഇദ്ദേഹത്തെ ഈ ഒരു പേരില് പറയാറുണ്ടായിരുന്നു. ഒരിക്കലും ഞാനത് ഇന്നാരാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഇവൻ പലപ്പോഴും ഇതാണോ, കാരണം അവനെ ഓർമ്മ വെച്ച നാൾ തൊട്ട് അങ്ങനെ ഒരു സാമീപ്യം അവന് കിട്ടിയിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ, അതൊരു വിഷയം കഴിഞ്ഞതാണ്. ലീഗലി ഡിവോഴ്സ് ആയി അദ്ദേഹം വേറൊരു ലൈഫിലേക്ക് പോകാൻ പോകുന്നു, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം കേസ് കൊടുത്ത സമയത്തും എന്നെ പറ്റി കോടതി പലതവണ ചോദിച്ചിരുന്നു, എന്നെ പറ്റി എന്താ വേറെ രീതിയിലുള്ള റിലേഷൻ ഉണ്ടോ. അപ്പൊ അതിലൊന്നും അദ്ദേഹം പോലും ഒരു മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ല. അധിവർത്തവ് ഇതുവരെ ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ ലോകത്തിന് അറിയത്തില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രം അറിയുന്ന രീതിയിൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് മാറി പോയതാണ്. ചിലപ്പോൾ സെപ്പറേറ്റ് ആവുന്ന ചില വ്യക്തികൾക്ക് ഇതുപോലെ ഹരാസ് ചെയ്യണമെങ്കിൽ പലതും പറയാം. പക്ഷേ അവിടെ അദ്ദേഹം ആ ഒരു മാന്യത, സത്യസന്ധത കാണിച്ചു. ഒരു മനസ്സിലായി. കാരണം കലാതിരകമായിരുന്ന അമ്പിളി ദേവി, ഒപ്പം കലാപ്രതിഭയായിരുന്ന ഈ ഒരു പറയുന്ന ഈ ഒരു മിസ്റ്റർ മേനോൻ, ഇവര് രണ്ടുപേരും തമ്മിൽ അതിനുശേഷം ഈ കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ഒപ്പയും കല്യാണത്തിന്റെ ആലോചന വരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഭർത്താവ് ആരോപിക്കുന്നത് എനിക്കറിയാവുന്ന നിയമം വെച്ചിട്ടാണെന്നാണെന്നുണ്ടെങ്കിൽ ഒരു സൈബർ ക്രൈം, ഒരു ആ ഒരു ക്രൈം പോലെ തന്നെയാണ് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയയെ വിളിച്ചു വരുത്തി, അത് എന്റെ ഭാര്യയായിരുന്നാലും അത് അമ്മയായിരുന്നാലും മകളായിരുന്നാലും ഏത് എന്റെ കാമുകിയായിരുന്നാലും മോശപ്പെട്ട ചിത്രം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മൊബൈലിൽ കാണിച്ച രീതിയിലുള്ള ഒരു സംഭവം ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടു. അതായത് ഈ പറയുന്ന മേനോന് അമ്പിളി ദേവിയുടെ മോശപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണിച്ചിട്ട് അത് ബേർഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എനിക്കൊന്ന് ആ മോശപ്പെട്ട ചിത്രങ്ങൾ സെപ്പറേറ്റ് ഇട്ടാൽ എല്ലാവരും കാണാൻ വേണ്ടി ചിലപ്പോൾ പോകുമായിരിക്കും. അത്രയ്ക്ക് മോശപ്പെട്ട ചിത്രങ്ങൾ അമ്പിളി ദേവി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മോശപ്പെട്ട ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. എനിക്കറിയാം എന്റെ 100% അത് ഈ പറയുന്ന മേനോനല്ല, അല്ലെങ്കിൽ വേറെ ആരായിക്കോട്ടെ, ഒരു സമയം പലരെയും ഞാൻ കൊണ്ടുപോവുകയാണല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് ആരെങ്കിലും എന്റെ ഒരു വൃത്തികെട്ട ഫോട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു വൃത്തികെട്ട വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു
എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് കാണണം, അതെന്റെ ഒരു ആവശ്യമാണ്, അതെന്നെ കാണിക്കണം, ബ്ലേർഡ് ആയിട്ട് കാണിക്കണ്ട, വ്യക്തമായിട്ട് എന്റെ ഫേസ് എനിക്ക് അതിൽ കാണണം. സൈബർ പോലീസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെറ്റീഷൻ കൊടുത്താൽ കംപ്ലീറ്റ് ചെയ്ത് വിളിച്ച് അവരെന്തായാലും തീർച്ചയായി പറഞ്ഞ ആളെ വിളിച്ചിട്ട് കൃത്യമായി കാണിക്കേണ്ട സമയം അവർ തന്നെ ഉണ്ടാക്കി തരും. പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ സംഭവങ്ങളിൽ എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചാറ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും കാണിച്ചിട്ടാണെങ്കിൽ ഒരു മോശം ചിത്രം അല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ചാറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി പോർ കണക്ഷൻ വരുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുമായിരുന്നു. അതിൽ കാണിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ഫോട്ടോ അതിലൊക്കെ ഞാൻ മാന്യമായിട്ട് ഞാനതും തരം, നിങ്ങൾ ബ്ലേഡ് ആയിട്ട് കാണിക്കരുത്. ഇല്ല, ഞാന് സ്ത്രീയുടെ മോശപ്പെട്ട ചിത്രങ്ങളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റിയ സഭ്യമായിട്ടുള്ള ചിത്രങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗേൾസ് മലയാളം അത് കാണിച്ചിരിക്കും. ആ ഫോട്ടോസ് തരുന്നതിനകത്ത് ഈ പറയുന്ന മോശപ്പെട്ട ഒരു സ്ത്രീയും, നമ്മൾ എല്ലാ സ്ത്രീകളെയും മാനിക്കുന്നു, സ്ത്രീകളുടെ മോശപ്പെട്ട ചിത്രമല്ല തരുന്നുണ്ടെങ്കിൽ ആ ചിത്രമാണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് ആക്കാതെ കാണിച്ചിരിക്കും. തീർച്ചയായിട്ടും കാണിക്കണം. ഈ പറയുന്ന ഓരോ സ്ക്രീൻഷോട്ടിലും ഞാൻ മാന്യമായ വസ്ത്രം ധരിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. വേറെ വൃത്തികെട്ട രീതിയിലുള്ള ആക്ഷൻസോ ഒരു ഫോട്ടോയ്ക്കകത്ത് അദ്ദേഹം അവരിട്ടിരിക്കുന്നതിനകത്ത് ഞാൻ ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഫോട്ടോ കൊണ്ടുവന്നു, പൂർ കണക്ഷൻ ആയിരുന്നു, അപ്പൊ ഞാൻ എടുത്ത് ഇങ്ങനെ ഇരുന്നോ. അപ്പൊ ഇത് തന്നെ ഇദ്ദേഹം എടുത്തിട്ട് എനിക്ക് അയച്ച, ഈ ഇതെന്ത് കോലം, ഇതെന്താണ് ഇങ്ങനെ. പുള്ളിയും കുറച്ച് നല്ല മോഡേണ, നല്ല ഒരുങ്ങി നടക്കാനും എന്താ ഇപ്പം ഷോർട്സ് അങ്ങനെയൊക്കെ ഇട്ട അങ്ങനെയുള്ള വസ്ത്രധാരണ ഒക്കെ ഉള്ള ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അല്ലല്ലോ. അപ്പൊ എന്നെ ഇതെന്ത് പോലും അങ്ങനെ ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ട് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അതാ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതാ കാണിക്കാൻ. ആ സ്ക്രീൻഷോട്ട് ഇപ്പോ പ്രേക്ഷകർക്ക് അത് കാണാം. എന്തായിരുന്നു ആ ഒരു സ്ക്രീൻഷോട്ടിൽ, എന്താണ് ആ ചിത്രം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഈ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് എന്നെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം ഒരു മോശപ്പെട്ട വീഡിയോ, മോശപ്പെട്ടെന്ന് തന്നെ പറയാം, എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സത്യമായ കാര്യമാണ്. ഞാൻ അതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തരണമെന്നോ അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ട് എനിക്ക് ഇനിയും ഇനിയും കാണണമെന്നോ അങ്ങോട്ട് ഞാൻ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മൊബൈലില് പലരും മെസ്സേജ് അയക്കും, വീഡിയോസ് അയക്കും. നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ഞാനിത് കണ്ടു, അദ്ദേഹത്തോട് ഇതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹം എനിക്ക് അയച്ച ഇതാണ്, എന്റെ വീഡിയോ അല്ല. ഇതിനകത്ത് ഞാൻ അത് കാണിച്ചു, അതൊന്ന് കാണിക്കണം. അപ്പോ അത് ഞാനും എന്റെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് ഞാൻ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളോട്, ഒരുപാട് പ്രൂഫുള്ള ആളല്ലേ, ഞാൻ വേണമെങ്കിൽ എന്റെ രണ്ട് ഫോണും നമ്പറും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, അല്ലെങ്കിൽ ഏത് സൈബർ ഡിലീറ്റ് ചെയ്യാം, അതുകൊണ്ട് സൈബർ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും വർഷങ്ങൾ മുമ്പുള്ളത് എടുക്കാൻ പറ്റും, ഒരുപാട് വർഷമായിട്ടില്ല എടുക്കാം. ഞാനത് ചലഞ്ച് ചെയ്യുന്നതാണ്, എന്റെ മോശപ്പെട്ട ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതെനിക്ക് അതൊന്ന് കാണണം. പിന്നെ ഒരു കാര്യം കൂടി, എന്റെ ഇപ്പോഴത്തെ ഭർത്താവ്, അത് ഞാൻ അതിന് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാൻ, പക്ഷെ ഈ ഒരു മാറ്ററിലേക്ക് വരുന്നു. എന്റെ അറിവില്ലാതെ ഇനി എന്റെ ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഇപ്പോ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ അത് അതിന്റെ നിയമത്തിന്റെ വേറൊരു വഴിയാണ് എന്നുള്ളതല്ലാതെ എന്റെ ഒരു ഫോട്ടോ ആവട്ടെ വീഡിയോ ആവട്ടെ അയച്ചു കൊടുത്തിട്ടില്ല. ഈ കാണിച്ച വീഡിയോ അത് അങ്ങോട്ട് അയച്ചതാണോ ഇങ്ങോട്ട് അയച്ചതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാമല്ലോ. ഇദ്ദേഹം അയച്ചു തന്ന വീഡിയോ ഞാൻ അയച്ചു കൊടുത്താണോ അല്ലെ അദ്ദേഹം അയച്ചു തന്നതാണോ കണ്ടുപിടിക്കാമല്ലോ. പിന്നീട് ഒരു കാര്യം, കല്യാണം നടക്കാതെ വന്ന ഇഷ്യൂസ് ഇതാണ്, ഞാൻ പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണത്തിലേക്ക് പോകാത്ത ഒരു ബന്ധത്തില് വെറും ചാറ്റിങ്ങും സംസാരവുമായിട്ട് തുടരുന്നതിൽ അർത്ഥമില്ല. എന്റെ മോൻ കാണുന്നുണ്ട്, ഇതൊരു കല്യാണാലോചനയായി വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വ്യക്തിയോട് വീഡിയോ കോളിൽ സംസാരിച്ചത്. അത് പലർക്കും അറിയാവുന്ന ബന്ധുക്കളായാലും ടീച്ചറായാലും ഒക്കെ. പക്ഷെ ഇത് കല്യാണത്തിലേക്ക് എത്തി ഞാൻ അദ്ദേഹത്തോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചായിരുന്നു, ഇത് നടക്കുന്ന റിലേഷൻ ആണോ, നടക്കുമോ. അപ്പം പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ, നടന്നാലും നടന്നില്ലെങ്കിലും നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം. ഞാൻ പറഞ്ഞു ഇല്ല, അതിനെനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകൻ ഇത് കണ്ടു വളരെയാണ്, ഞാന് നിങ്ങളോട് സംസാരിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു. കുഞ്ഞു വലുതായി വരുമ്പോ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ മോനെ ഇത് ചെയ്യല് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് ഞാൻ ശരിയായിരിക്കണം. ഞാനിത് ഞാൻ വലിയ മാന്യതയുള്ള സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് വലിയ ഇമേജ് കിട്ടാൻ വേണ്ടി ഒന്നും പറയണതല്ല, ഇതിന്റെയൊക്കെ തെളിവ് എന്റെ കയ്യിലുണ്ട്, കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇദ്ദേഹവുമായിട്ട് ഇദ്ദേഹം നാട്ടിൽ വന്നിരുന്നു,
ഇദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഒരു തവണ പോലും എന്നെ വന്ന് കാണുക ആവട്ടെ സംസാരിക്കാവട്ടെ ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരെ ആവട്ടെ ചെയ്തില്ല. ഞാൻ ചോദ്യം ചെയ്യട്ടെ, ഇപ്പൊ ഒരു ചോദ്യമല്ല ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതില് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതിന്റെ ഒരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ, ഇത്രയും ദൂരെ നിന്ന് ലണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ വരാനും കാണാനും പോകാനും പറ്റാത്ത സ്ഥലമാണ്. അവിടുത്തെ സിറ്റിസനായ ഒരു വ്യക്തി വരുമ്പോ വന്ന് കാണുമോ ഇല്ലയോ? ഈ പറയുന്ന വ്യക്തി എന്നെ ഒരു തവണ പോലും നേരിട്ട് കണ്ടിട്ടില്ല. ഈ നേരത്തെ പ്രപ്പോസലുമായിട്ട് വന്ന അല്ലെങ്കിൽ സുഹൃത്തായിരുന്ന ഷിജു മേനലുമായിട്ട് വീഡിയോ കോളിൽ അമ്പിളി ദേവി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇല്ല. അതായിരിക്കണം അദ്ദേഹത്തിന് എന്നോടുള്ള റിവെഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ആലോചന, മാരേജ് എന്ന് പറഞ്ഞ് വന്ന കാര്യം മാരേജിലേക്ക് എത്തില്ല എന്ന് പൂർണ്ണ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അത് ഈ ഇടയിൽ നിന്ന് സാബോണിന് പറയും, സാബോണിന് ഒരുപാട് അന്വേഷിച്ചു. സാബോണിന് പറഞ്ഞ മോളെ അത് ഞാൻ ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ചു, ലീഗലി പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ സാബോണിനോട് ചോദിച്ചു, പിന്നെ എന്തിനാ സാബോണ? ഈ പ്രോഗ്രാമും നടന്നില്ല കേട്ടോ, പാലക്കാട് പ്രോഗ്രാമും നടന്നില്ല. എന്തിനാ പിന്നെ സാബോണ? അത് നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ അങ്ങനെ പോട്ടെ. അപ്പം മോളൊന്ന് വിളിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ, സാബോണിന് അങ്ങ് പറഞ്ഞാൽ മതി കാര്യങ്ങൾ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ആണ് ഞങ്ങളുടെ ഈ ഈ കല്യാണാലോചന വരുന്നത്. അന്ന് കഴിഞ്ഞപ്പോ 2ാം തീയതിയാണ് വന്ന് ആലോചിക്കുന്നത്. പെട്ടെന്ന് കല്യാണം നടന്നു. ആ സമയങ്ങളിൽ സ്ഥിരം ജയൻ ചേട്ടൻ വരുക, ആദിത്യൻ ജയൻ വരുമായിരുന്നു. വന്നു കഴിഞ്ഞ് മോനെ കാണും, മോൻ സ്കൂളിൽ നിന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരുന്ന സമയത്ത്, കാരണം നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ്, എന്റെ ആദ്യ ബന്ധത്തിലെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞല്ല, എന്റെ മുൻ ഭർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ ഞാൻ ഇതിലൊരു അഡ്വാൻറ്റേജ് കണ്ടതും അത് തന്നെയാണ്. കാരണം മൂന്നാമതൊരാൾ ആലോചിച്ച് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യമാണെന്നോ കള്ളമാണെന്നോ വിചാരിക്കാം. ചിലർ വിചാരിക്കും ആ ശരിയാണ്, ചിലർ വിചാരിക്കും ഇനി കള്ളം പറയുന്നതാണ് ഇവിടെ ഭാഗത്താണോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അങ്ങനെ പലതും ചിന്തിക്കാം, പിന്നീട് അതിനെപ്പറ്റി കുത്തുകൾ ഉണ്ടാവാം. പക്ഷേ ഈ വ്യക്തി, ആദിത്യൻ ജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ മുൻ ഭർത്താവ് പറഞ്ഞു, എനിക്ക് അയാൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അത് ഞാനിപ്പം വിശദീകരിക്കുന്ന കാര്യം, അദ്ദേഹം വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ പോവാണ്, അതൊന്നും പറഞ്ഞ് ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും പറയേണ്ടത് എന്താ പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ഇങ്ങനെയാ, ഇങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിൽ, എങ്ങനെയായിരുന്നു, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കല്യാണാലോചനയെ പറ്റി, ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പോലീസിൻ്റെ വന്നു, പക്ഷെ അത് വേണ്ട എന്നുള്ളതിൽ തന്നെ വന്നു പോയി. സംസാരിച്ചിട്ടൊന്നുമില്ല, എന്റെ ഭഗവാൻ ഇനി അടുത്ത കഥ വരുമോ എനിക്കറിയില്ല, കാരണം ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോ ഇദ്ദേഹത്തോട്, ഞാനുണ്ട്, എന്റെ സിസ്റ്റർ ഉണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലിരിക്കാം. അപ്പൊ അമ്മ പറഞ്ഞു, ഇങ്ങനെ മോനെ ഇങ്ങനെ കുറച്ച് വേറെ ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ആലോചന, പുറത്തുനിന്നൊരു ആലോചന വന്നു, ആന്റി എന്റെ അടുത്ത് ഇതൊന്നും പറയല്ലേ, എന്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ എന്നെ മോശക്കാരനാക്കല്ലേ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് അഭിനയം ആണ് എന്റെ തൊഴില്. അപ്പം ഇങ്ങനെ ലണ്ടനിൽ നിന്ന് വന്നു, അല്ലെ പോലീസുകാരന്റെ ആലോചന വന്നു എന്നൊന്നും പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ. ഈ കല്യാണത്തിന് മുമ്പ് അമ്പിളി എന്താന്ന് എനിക്കറിയാം, അമ്പിളിയുടെ എല്ലാ കാര്യം, ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്, അമ്പിളിയെ പറ്റി ആൾക്കാരുടെ അഭിപ്രായമായാലും എനിക്കുള്ള അഭിപ്രായമാണെങ്കിലും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയണ്ട. കല്യാണത്തിന് മുമ്പ്, ഈ ജനുവരി 25 ശേഷമുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് അറിഞ്ഞാൽ മതി, അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ട എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ജയൻ ചേട്ടന്റെ സ്വഭാവത്തിന്. നമ്മൾ വീണ്ടും കയറി പറഞ്ഞ പിന്നെ അത് പ്രശ്നങ്ങളിലേക്ക് എത്തും. പ്രശ്നങ്ങളിലേക്ക് എത്തും എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പറയണ്ട. അത് ഞാൻ കുറെ ഓഡിയോസ് ഞാൻ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യക്തിയെടുത്ത് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ എന്നുള്ളതിന്റെ മനസ്സിലാവും. പറഞ്ഞില്ല. രണ്ടുപേരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അറിയായിരുന്നിട്ടും, പല കാര്യങ്ങളും അറിയില്ലായിരുന്നു, കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു, പിന്നെ എന്തായിക്കോട്ടെ, കല്യാണത്തിന് ശേഷം എന്ത് എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിരുന്നുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഈ മേനോൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി 16-ാം തീയതി, അതിന്റെയും ഞാൻ തരാം കേട്ടോ, ജനുവരി 16-ാം തീയതി, അതായത് സാബോണൻ അറിയിച്ചു ഇങ്ങനെ വേറെ കല്യാണം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു, നിങ്ങൾ നന്നായി ജീവിക്കണം, ഓൾ ദി ബെസ്റ്റ്, മൈ പ്രേയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഒരെണ്ണം ഞാൻ കേട്ടു. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അല്ല, 9ാം തീയതി എന്റെ മകന്റെ സ്കൂളില്
ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു അവന്റെ ആനുവൽ സെലിബ്രേഷൻ. അത് കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, എന്റെ ഫോണിൽ ഒരു നേരി കോൾ വന്നു. ഇതിന്റെ ഇടയ്ക്ക് നിരന്തരം ഈ ലണ്ടൻ വ്യക്തി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു എന്താണ് അത്, ഈ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഫോൺ യൂസ് ചെയ്യുന്നതും എല്ലാം എന്റെ ഭർത്താവ് തന്നെയാണ്. അതിൽ കമന്റ് ഇടുന്നതാവട്ടെ, പോസ്റ്റ് ചെയ്യുന്ന അതിന്റെ ലാംഗ്വേജ് കാണുമ്പോൾ ഇപ്പം പലർക്കും ഫ്രണ്ട്സിനൊക്കെ അറിയാമെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞവരൊക്കെ. അപ്പൊ അദ്ദേഹം തന്നെയാണ് എന്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു, സത്യമാണ്, ഒരു നെറ്റ് കോളാണ്. ആര് വിളിച്ചാലും പുള്ളി തന്നെ എടുക്കുന്നത്, കാരണം വലിയ ഭൂകമ്പം ഉണ്ടായിട്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഇടയ്ക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അമ്പിളി മെസ്സഞ്ചർ ഒക്കെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തേക്കണം, കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പലരും ഇത്. ഞാൻ അപ്പൊ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തു മെസ്സഞ്ചർ. അതിനുശേഷം ഞാനും അൺഇൻസ്റ്റാൾ ചെയ്യാണ് പ്രശ്നങ്ങളിലേക്ക് പോകണം, പക്ഷെ ഇദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് ഓരോ വിഷയങ്ങൾ ഉണ്ടായത് അറിയാമല്ലോ. ഈ 9-ാം തീയതി എനിക്കൊരു നെറ്റ് കോൾ വരുന്നു, ഇദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് എന്റെ ഭർത്താവ് പറയുന്നു. അത് സത്യമാണ്. ഈ ഇത് സംസാരം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഒന്ന് ചേഞ്ച് പറഞ്ഞിരുന്നല്ലേ അറിയാവുന്ന കാര്യമല്ലേ, ഈ ഒരു വിഷയം അറിയാവുന്ന കാര്യമല്ല. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലായിരുന്നു, അങ്ങനെ ലണ്ടനിൽ നിന്നൊരു പ്രപ്പോസൽ വന്നിരുന്നു. അദ്ദേഹമാണ് ഈ ഷിജു മേനോൻ എന്ന് പറയുന്നത്. ആ അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ കല്യാണാലോചന വന്നു, പക്ഷെ ലീഗലി നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഈ സ്ക്രീൻഷോട്ടിന്റെ കാര്യമൊന്നും ഇദ്ദേഹം ഇത് സൂക്ഷിച്ചിരിക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതിനകത്ത് വൃത്തികേടുകളൊന്നുമില്ല, സൂക്ഷിച്ചാലും അയച്ചാലും ഒന്നും എനിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുമല്ല. അങ്ങനെ സംസാരിച്ചു. അന്നേരം തൊട്ട് അദ്ദേഹത്തിന്റെ മുഖം ഭയങ്കര മാറ്റങ്ങളായി, ഒരു വല്ലാത്ത രീതിയിലൊക്കെ പെരുമാറാൻ തുടങ്ങി. വീട്ടിൽ വന്നതിന് ശേഷവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പെരുമാറ്റം. പിന്നെ പറയുന്നു, അദ്ദേഹം നടക്കാൻ പോയപ്പോൾ ഒരു മെസ്സേജ് വന്നു, ഈ വ്യക്തിയിൽ നിന്ന് മെസ്സേജ് വന്നു. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. അവൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു ആദ്യം പറഞ്ഞു എന്ന്, ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് അവൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ പറയും ആണും പെണ്ണും കേട്ട സ്വഭാവം കാണിച്ചു, എന്തിനാ അവനെ ബ്ലോക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൂടെ അവന് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം അയച്ച് ഇദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ലാസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നീയും അമ്പിളിയുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യമായിരിക്കും നിനക്ക് പറയാനുള്ളത്. ഇനി കല്യാണത്തിന് മുമ്പ് അങ്ങനെ ആണെങ്കിൽ കൂടെ എനിക്കതൊരു പ്രോബ്ലം അല്ല. നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞു എന്ന് എന്റെ ഭർത്താവ് പറഞ്ഞു. ഇത് പറഞ്ഞോ ഇല്ലയോ എനിക്കറിയില്ല. അങ്ങനെ ഇവര് തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങളായി, ചീത്തവിളിയായി എന്ന് പറയുന്നു, അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വിളിച്ചു, പ്രശ്നങ്ങളായി. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് അങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ എന്തോ എവിടെയോ ഒരു കരട് മനസ്സിൽ കിടക്കുമല്ലോ, അദ്ദേഹത്തിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്, ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ. സ്വാഭാവികമാണ്, കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവിന് ഒരാൾ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവും, അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നീട് ഉണ്ടായ സംഭവം, അദ്ദേഹം പറഞ്ഞ മോനുമായിട്ട് വരുമ്പോൾ ഞാൻ ഷൂട്ടിൽ നിൽക്കുക, കുറേ ഇത് ഈ സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ടെൻഷനായി. അങ്ങനെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന സമയം പുറത്തിട്ട് എന്നെ നന്നായിട്ട് ഉപദ്രവിച്ചു, ശാരീരികമായിട്ട് നല്ല രീതിയിൽ ഉപദ്രവിച്ചു. നമുക്ക് പറയാനുള്ള ഒരു, നീ അവനുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നീ എന്ത് വൃത്തികേടാ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും കാണിച്ചിട്ടില്ല എന്നെ, അല്ലെങ്കിൽ ഒന്ന് കാണിക്കും, എന്താണ് ഞാനൊന്ന് കാണട്ടെ. എന്നാലും അത് ഞാൻ കാണിക്കത്തില്ല, നീ ഇത്ര വൃത്തികെട്ടവളാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ആ വർത്തമാനങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അടിക്കുകയും ചെയ്തു. ഈ പുറത്ത് വെച്ച് ആരും അറിഞ്ഞില്ല, വീട്ടിലെല്ലാവരും അകത്തായിരുന്നു. ലാസ്റ്റ് അടിയുടെ ശബ്ദം കേട്ടപ്പോൾ അകത്തുനിന്ന് എല്ലാവരും ഓടി ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയിലടിച്ചതാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അവിടെ സേവ് ചെയ്തു. കാരണം ഇതെന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, ഇനി ഇദ്ദേഹം മോർഫ് ചെയ്ത് വല്ലതും അയച്ചിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല, എന്റെ അറിവിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ഇദ്ദേഹം പിന്നീട് പ്രശ്നങ്ങളായിരുന്നു, ഓരോ ദിവസവും ഇതിന്റെ പേരും പറഞ്ഞ് ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു, ഫിസിക്കലി മെന്റലി ഒക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം എറണാകുളം സീത ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം എന്നോട് പോലും പറയാതെ എന്നെ ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കും, അങ്ങനെയൊക്കെയാണ്. പിണക്കം വന്നു കഴിഞ്ഞാൽ പാലക്കാട് പോയി, പാലക്കാട് പോയിട്ട് ഇവരുടെ അമ്മയും അച്ഛനെയും കണ്ടു. കണ്ട് സംസാരിച്ചപ്പോൾ ഈ അമ്മയും അച്ഛനും ഉള്ള കാര്യങ്ങൾ, അവർക്കറിയാവുന്ന കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളും സെയിമാണ്. അവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അതെല്ലാം ബോധ്യപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. അവിടുന്ന് അദ്ദേഹം എൻ്റെ അമ്മയെ വിളിച്ച്, ഞാനും അച്ഛനും ഷൂട്ടിൽ പോയിരിക്കുക ശ്രീവരത്തിൻ്റെ, അവർ സംസാരിച്ചു, ഇനി ഒരു പ്രശ്നങ്ങളുമില്ല. ആ ഒരു വീഡിയോ മറുനാടലിൽ വന്നിട്ടുമുണ്ട്, പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന രീതി
വേറെ എന്തൊക്കെയാണ് എനിക്ക് ലൈൻസ് ഓർക്കുന്നില്ല, അദ്ദേഹം തന്നെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഓർക്കുന്നില്ല, അത് നോക്കി വീഡിയോ ഇപ്പോഴും ഉണ്ടല്ലോ, മനസ്സിലാവും. പാലക്കാട് പോയി കണ്ടു, അപ്പൊ കൂടെ പോയ വ്യക്തി പറഞ്ഞു എന്ന്, ആഹാ, അപ്പൊ ഇവര് തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണോ? ഞാൻ വിചാരിച്ചു ആദ്യം പറയുന്ന കേട്ടപ്പോ വേറെ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വരെ ചിന്തിച്ചു. ഇവര് കണ്ടിട്ട് പോലും ഇല്ലേ, ഇത്രയേ ഉള്ളൂ പ്രശ്നം എന്ന് കൂടെ ഉണ്ടായ പോയ കൂട്ടുപോയ വ്യക്തി പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് സോറി, ക്ഷമി, ക്ഷമ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് ജീവിച്ചു. പിന്നീട് പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഈ പേരും എൻ്റെ മുൻ ഭർത്താവിൻ്റെ പേരും എല്ലാം വന്നിട്ട് എപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോ ഒന്നുമില്ല പോട്ടെ എന്ന് പറഞ്ഞാ, അത് ഞാൻ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വരും. അത് നമുക്ക് എന്താണ് മാനസികാവസ്ഥ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു കല്യാണം കഴിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ലൈഫ് ലോങ് ജീവിക്കുക, അല്ലാണ്ട് 10 ദിവസം കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത എനിക്കൊന്നും ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ജീവിച്ചു പോന്നു. അതിനുശേഷം മാർച്ചിൽ ഞാൻ പ്രഗ്നന്റ് ആയി, മാർച്ചിലല്ല, ഏപ്രിൽ മാസം ഞാൻ പ്രഗ്നന്റ് ആയി. വിഷുവിന് അതിന്റെ പോസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയി കിടന്ന സമയത്ത് വരുന്ന ഇഷ്യൂ, നമ്മുടെ ക്ലാസ് എൻ്റെ മോൻ കളരിക്ക് പോകുന്നുണ്ടായിരുന്നു, ടി വിയിൽ കളരി കൊല്ലത്ത്. അപ്പം ഇദ്ദേഹം തന്നെ ആട്ടോ പറഞ്ഞത്, കളരിക്ക് വിടണം എന്ന് പറഞ്ഞു, കളരിക്ക് കൊണ്ട് ചേർത്തു. പിന്നീട് പറഞ്ഞു നമുക്ക് ക്ലാസ്സിൽ ഇവിടെ കളരി തുടങ്ങാം, കളരി ക്ലാസ് നമുക്ക് ഒരു ബ്രാഞ്ച് ആയിട്ട്, അതിന്റെ ബ്രാഞ്ച് ആയിട്ട് നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്ന് പറഞ്ഞു കൊടുക്കാം, കാരണം അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, എന്നാ നമുക്ക് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്ന് പറയുമ്പോ ഈ പെൺകുട്ടി എന്നുള്ളതിന് പ്രായം ഏത് വരെയാണ് അമ്പിളിയുടെ മനസ്സിൽ കാണുന്നത്? എത്ര വയസ്സ് മുതൽ എത്ര വരെയാണ് നമുക്ക് പെൺകുട്ടി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്? ഒരു 18 വയസ്സുവരെയൊക്കെ പറയില്ലേ, 18 അല്ലെങ്കിൽ 20 വയസ്സുവരെയൊക്കെ പറയാലോ. പിന്നെ ഒരു യൗവനം, പിന്നെ 25 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് യൗവനത്തിലേക്ക് കടക്കുമെന്ന് പറയാലോ. അവര് ഒരു 36 വയസ്സുള്ള എന്താണ് വിളിക്കുന്നത്? ഇത് നമ്മള് പക്ഷെ ഏത് പ്രായത്തിന് ഒരു ഭംഗിയില്ലേ, ഒരു കൊച്ചു കുഞ്ഞിനുള്ള ഭംഗി ആയിരിക്കില്ല ഒരു 5 വയസ്സുകാരിക്കുണ്ട് അല്ലെ, കാരണം എന്താണ്? അത് കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തുമ്പോ വേറൊരു ഭംഗി, യൗവനത്തിലെത്തുമ്പോ ഓരോ പ്രായത്തിനും ഭംഗിയുണ്ട്. അമ്മമാർക്ക് തോന്നിയില്ലേ എന്റെ അപ്പുറത്തെ അമ്മ ഞാൻ എപ്പോഴും ഇങ്ങനെ വയറു തോയി പിടിക്കുമായിരുന്നു, നല്ല സോഫ്റ്റാ. അപ്പൊ നമുക്ക് ഓരോ പ്രായത്തിനും ഓരോ പ്രായത്തിന്റേതായ ഭംഗിയുണ്ട്. നമുക്ക് എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സൗന്ദര്യമായാലും ആരോഗ്യമായാലും തീർച്ചയായും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ഒരു പ്രശ്നം അമ്പിളി പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോഴേക്കാണ്, ഇതിനിടയിലുള്ള കാര്യങ്ങളിലേക്ക് വരാം, പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോഴേക്കാണ് ഇങ്ങനെ ഒരു തൃശ്ശൂരുള്ള ഒരു സ്ത്രീയുമായി എന്റെ ഭർത്താവിന് ബന്ധമുണ്ട്, അതൊരു കുട്ടി ഉണ്ടാകാൻ പോയി, അതൊരു അബോർഷനിലേക്ക് പോവുകയുണ്ടായി. ഈ അബോർഷനിലേക്ക് പോയത് ആദ്യത്തിന്റെ കുഞ്ഞാണ് നമ്മളി പറയുമ്പോൾ ഇത് പല വാർത്തയുമായിട്ട് വരുന്നു, ഒപ്പം അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഈ ഒരു ഇടക്കാലത്ത് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവില് ഒരു സ്ത്രീ വരുന്നു, ഒരു സ്ത്രീയുടെ വീഡിയോ വരുന്നുണ്ട്, ചെറിയ ബ്ലേഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്ത്രീ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അമ്പിളി, ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ആദ്യത്തിനെ പോലൊരു ജം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ജം കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ആ ഒരു ഒരു പ്രശ്നം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ഭർത്താവും ഭാര്യയുമായിട്ടുള്ള പ്രശ്നം ഭർത്താവിന് മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുമോ? അത് നമ്മൾ നിലനിർത്തുന്ന വീട്ടിലുള്ള ഭാര്യയുടെ പ്രശ്നം കൂടിയല്ലേ? എന്റെ കൊച്ചിന്റെ അച്ഛൻ ആദിത്യനല്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഞാൻ കാരണം എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര് ഗ്രീഷ്മ എന്നാണ്, ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തോ പറയുന്നുണ്ട് എന്റെ അത്തരുന്നുണ്ട്. അപ്പോൾ ഞാൻ 100 തവണ ഞാൻ ഇത് ആവർത്തിക്കുകയുണ്ടായി, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി മോണാക്ടിന് വരെ പങ്കെടുത്ത വ്യക്തിയാണ് അമ്പിളി ദേവി. അതിന്റെ അവസാനം പറയുന്നുണ്ടായിരുന്നു, ആ ഗ്രീഷ്മ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി അമ്പിളി ദേവിക്ക് വേണ്ട വേറെ ആരും എല്ലാവരും തള്ളി പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതിന് മരിക്കാനായിരുന്നാലും എന്തിനായിരുന്നാലും എന്ന്
ഒരു ചലഞ്ചും നടത്തുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ ഒരു സംഭവം നടന്നത്? ഈ ഒരു സംഭവം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യമേ ഉള്ളൂ. ഈ ഗ്രീഷ്മ എന്ന പെൺകുട്ടി അവരുടെ ഭർത്താവിന് ഡിവോഴ്സ് കൊടുത്തിരിക്കുക, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്, സൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഭാര്യമാര് സഹിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് അങ്ങനെ ഡിവോഴ്സിന് പോകുന്നത്? അവർക്ക് സഹിച്ചു നിന്നാ പോരെ? അവർ അത്രയും ക്ഷമയും സഹനത്തിന്റെ പര്യായമാണെങ്കിൽ അവര് അങ്ങനെ ജീവിച്ച പോരെ? അവരെന്തിനു ഡിവോഴ്സിന് പോയി? പിന്നെ ഈ വിഷയത്തിലേക്ക് വരാം. അതിന്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുവിട്ടെ. ഈ എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് പറയുന്നത് ഞാൻ വളരെ മോശം സ്ത്രീയാണ്. ഈ ഒരു സംഭവം ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞതാണ്. ഞാൻ അത്ര മോശം സ്ത്രീയാണ്, എനിക്ക് ഒരു കഴിവും ഇല്ല അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും എന്തിനാണ് എന്റെ കൂടെ ജീവിച്ചത്? അന്ന് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ വൃത്തികെട്ടവളാണ്, നിന്നെ എനിക്ക് ഇപ്പൊ പറയുന്ന ഭാഷകള് പറഞ്ഞിട്ട് അന്നേ പോയിക്കൂടായിരുന്നു. ഞാൻ ഏപ്രിൽ മാസമാണ് പ്രെഗ്നന്റ് ആവുന്നത്. പിന്നെയും എന്തിനു എന്റെ ഒപ്പം ജീവിച്ചു? എന്നിട്ട് ഇപ്പം എന്തിനാ ഇഷ്യൂസ് പറയുന്നു? അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ഇപ്പോഴും ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതും അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുകയാണ്. എന്റെ ഭർത്താവുമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം, അത് എക്സോ വൈ മേനോനായാലും ആരായാലും, ഞാൻ ആരോടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഫോൺ ആർക്ക് വേണമെങ്കിലും ഏത് സൈബർ സെല്ലിലും കൊടുത്ത് പരിശോധിപ്പിക്കാവുന്നതാണ്. അതിന് വ്യക്തമായിട്ട് ഞാൻ ഈ വ്യക്തിയുമായിട്ട് ഇപ്പോഴും ബന്ധം തുടരുന്നു, വിവാഹശേഷം ഇപ്പോഴും അദ്ദേഹത്തെ സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു എന്നതിന്റെ വ്യക്തമായ പ്രൂഫ് എനിക്ക് കിട്ടണം. അതെനിക്ക് കിട്ടണം. അത്രയ്ക്ക് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ, ഒരു സ്ത്രീയെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, വേണ്ട ഭാര്യ വേണ്ട, കുഞ്ഞിന്റെ അമ്മയാണ്, ഒരു സാധാ സ്ത്രീ ആയിക്കോട്ടെ എന്ന് പോലും പരിഗണിക്കാതെ പറയുന്നു, ആ മനുഷ്യൻ ഫേസ്ബുക്കിൽ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വരരുതെന്ന് കരുതിയാണ് പോയതെന്ന് പറയുന്നു. ഇദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന എന്താണ്? ഒരു കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് പരിരക്ഷ നൽകുക, ഭാര്യയെ മറ്റാരും ഉപദ്രവിക്കാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്. ഭാര്യ തെറ്റ് ചെയ്താൽ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സമയം, ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം, അദ്ദേഹത്തിന് അത് മാത്രം അറിഞ്ഞാൽ മതി, കല്യാണത്തിന് ശേഷം 2019 ജനുവരി 25 ശേഷം ഈ പറയുന്ന വ്യക്തിയുമായിട്ടോ വേറെ ആരുമായിട്ടോ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ നോർമൽ കോൾ എന്ത് കോൾ ആയിക്കോട്ടെ, എനിക്ക് തെളിവ് വേണം. അത് ഇപ്പറഞ്ഞ കള്ളത്തരങ്ങളാവരുത്, സൈബർ സെല്ല് വഴി അന്വേഷിക്കട്ടെ. ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് കാണണ്ട, സൈബർ സെല്ല് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചേരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം, അല്ലാതെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആദിത്യനോട് ചലഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു തൃശ്ശൂരുള്ള ഒരു പെൺകുട്ടിയുമായ ആദിത്യനോട് റിലേഷൻ അത് ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കാം എന്ന് തുറന്ന് സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയല്ല എന്ന് ആ ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന ഒരു സ്ഥിതിക്ക് അവിടെ നിന്ന് ഇതെങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു അമ്പിളിയുടെ ഫേസ്ബുക്കിൽ തന്നെ ആദ്യ ഒരു പ്രൊഫൈലിൽ ഒരു സ്കാനിങ്ങിന്റെ ഒരു ചിത്രമാണ് വന്നത്. അങ്ങനെയാണ് ഇത് പുറം ലോകം എന്താണ്, അമ്പിളി വീണ്ടും പ്രഗ്നന്റ് ആയോ എന്നുള്ളൊരു സംഭവമാണ് പുറം ലോകത്തുള്ള ആൾക്കാർ വിചാരിച്ചിരുന്നത്. ഞാന് എന്റെ പ്രഗ്നൻസിയിലെ ഒരു സ്കാനിങ് റിപ്പോർട്ട് എന്ത് സൗഹൃദം ആയിക്കോട്ടെ, വേറൊരാളെടുത്ത് കവർ ഫോട്ടോ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അമ്പിളി ദേവി അറിഞ്ഞത്? കാരണം ഇപ്പൊ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് പ്രശ്നമില്ല, ആദ്യത്തിന് പ്രശ്നമില്ല, അവർ രണ്ടുപേരും പറയുന്നത് അവരിനി ഇതിൽ നിന്ന് മാറി, അമ്പിളി ഇതിൽ നിന്ന് മാറിയാലും ഗ്രീഷ്മ മരിക്കാനായിരുന്നാലും ആദ്യത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല, കാര്യം അവർ ജയിക്കുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറയുന്നത് അമ്പിളി ആരോപിക്കുന്ന ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന സംഭവത്തില് എന്ത് ഞാനിത് അറിയുന്നത് March 9 ഇവര് ഒരു യാത്ര പോയപ്പോൾ, യാത്ര പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെയും കൂട്ടി എന്റെ ഭർത്താവും ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇവര് ഇദ്ദേഹം തൃശ്ശൂര് നിന്ന് ഈ സ്ത്രീയും ഡ്രൈവറുമായിട്ട് വരുന്നു. ഇവര് ചാലിൽ എന്ന് പറയുന്ന ഹോട്ടലില് എന്റെ ഭർത്താവ് ഇറങ്ങുന്നു, കാരണം ലൊക്കേഷനിൽ പോയ ആൾക്കാർ കാണും, അതുകൊണ്ട് ഇവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങുന്നു. ഈ സ്ത്രീയും ഇവരുടെ ഡ്രൈവറും കൂടെ കാറിൽ കുറച്ച് ദൂരം എറണാകുളം കോട്ടയം ഭാഗത്തേക്ക് പോകുന്നു. ഈ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി കണ്ട എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ ആ സമയം എന്ന് പറഞ്ഞാൽ എന്റെ വല്യച്ഛൻ ഇന്നലെ മരിച്ചു, വളരെ ദുഃഖമായിട്ട് ഈ കഴിഞ്ഞ ഈ ഒരു 1.5 മാസം കൊണ്ട് വളരെ
വിഷമത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ 9-ാം തീയതിയാണ് എൻ്റെ അച്ഛനെയും എൻ്റെ വല്യച്ഛനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു കോള് വന്നു, പിള്ളേ ഇങ്ങനെ വണ്ടി കൊടുത്തോ അതോ റെന്റിന് കൊടുത്തേക്കാണോ എന്നൊരു പോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല ഞാൻ എന്തായാലും മോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, മോൻ്റെ കയ്യിലാ വണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പം തൊട്ട് മുമ്പും ഇദ്ദേഹം എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, ലൊക്കേഷനിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തു, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ അപ്പൊ വിളിച്ചായിരുന്നല്ലോ ലൊക്കേഷനിലാന്ന് പറഞ്ഞു, അപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ ഈവനിങ് ആയില്ല ഒരു 3-3.5 ആയിക്കാണ് വിളിക്കാൻ പറഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വണ്ടി ആർക്കെങ്കിലും കൊടുത്തോ. അപ്പൊ തൊട്ട് ചില ഉരുണ്ടുകളികള് വർത്തമാനങ്ങൾ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഹൗസ് ഓണറുടെ മകളാണ്, ഹൗസ് ഓണർ പറഞ്ഞു ഇവരെ ഒന്ന് അവർക്ക് കോട്ടയത്ത് എന്തോ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചു, കോട്ടയത്ത് ഇന്റർവ്യൂവിന് അവർക്ക് വേറെ വണ്ടി കിട്ടത്തില്ലേ, നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്? അതും അവരുടെ അമ്മ പറഞ്ഞിട്ടാണ്. അവരുടെ അമ്മ പറഞ്ഞു മോളെയും കൊണ്ടൊന്ന് പോണേന്ന്, അവരത്ര നല്ല ഈ പെൺകുട്ടിന്ന്. അപ്പം എനിക്ക് തന്നിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ, ഈ ഹൗസ് ഓണർക്ക് ഒരേ ഒരു മകളുള്ളൂ, ഇളയ കുട്ടിയുടെ കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. മൂത്ത ഇങ്ങനെ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇമേജും എനിക്ക് തന്നിട്ടില്ല. അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാവരുടെ കാര്യങ്ങളായാലും ഇദ്ദേഹം എന്നോട് പറയാറുണ്ട്. ഇനി പറയാത്തവല്ലോ ഉണ്ടോന്നറിയില്ല. എല്ലാവരുടെയും പറഞ്ഞവർക്ക് അവിഹിതങ്ങളും അങ്ങനെ ഇങ്ങനെ അപ്പോഴൊക്കെ പറയും. അവർക്ക് കുടുംബം കളഞ്ഞിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവൾ എന്താ എന്തൊരു വൃത്തികെട്ടവളാണ് അല്ലെ അവൻ എന്തൊരു വൃത്തി, ഇതൊക്കെ എന്നോട് പലരുടെയും കഥകൾ. അപ്പോൾ ഇതൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇദ്ദേഹം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്ന് ചോദിക്കുമ്പോൾ ഈ കുറേ എനിക്ക് അസ്വാഭാവികത തോന്നി. അങ്ങനെ ഞാൻ ഈവനിങ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയുടെ അമ്മയുടെ നമ്പരും രാത്രിയാണ്, അമ്മയുടെ നമ്പരും ഈ കുട്ടിയുടെ, അതിൻ്റെ ആവശ്യം എന്തോ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ന്യായീകരണങ്ങൾ പറഞ്ഞു. ഇല്ല ഒന്നും ഇല്ല, തരൂ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ കാര്യങ്ങൾ പറഞ്ഞു, പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല, അവളാണ് പറഞ്ഞത്. ആദിച്ചേട്ടൻ പറഞ്ഞു മോളെ വരൂ, എല്ലാം എൻ്റെ ഫോണിലുണ്ട്. ആദിച്ചേട്ടൻ പറഞ്ഞു മോളെ വരൂ, ഞാൻ കൊണ്ടാക്കാം, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പോകും, പക്ഷെ തിരിച്ചവർ റെൻ്റേക്കാർ വഴി വാങ്ങിട്ടാ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് സത്യമായിട്ട് പറഞ്ഞാൽ പോരെ, മറ ഒരു കള്ളത്തരവും ഇല്ലാത്തതാണെങ്കിൽ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇദ്ദേഹത്തെ വീണ്ടും വിളിച്ചു, ഇന്നത്തെ സംഭവം എന്തായിരുന്നു ചേട്ടാ? അതെന്തോ അങ്ങ് കുറെ ഉരുണ്ട് കളികള്, അവര് പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞില്ലല്ലോ. അത് നിനക്ക് ഇങ്ങനെ എനിക്കറിയാം, ഇങ്ങനെ ഇങ്ങനെയല്ലേ സംഭവം നടന്നേ, അപ്പൊ അതൊക്കെ നിഷേധിക്കുക. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നു, വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ നമ്പർ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോട്ടെ, അവർക്ക് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തോളൂ, അതുപോലെ എൻ്റെ ഭാര്യ മോശപ്പെട്ട സ്ത്രീയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഞാൻ പേര് പറയുന്നില്ല. പറഞ്ഞോ? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് നിങ്ങളുടെ ഭാര്യയെ അറിയില്ല. അങ്ങനെ ഉച്ചവരെയും ഇവരെന്നെ വിളിച്ചില്ല. അപ്പൊ എൻ്റെ മനസ്സിന് ടെൻഷനുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗ്രീഷ്മയെ വിളിച്ചു, വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാന് അമ്പിളി ദേവിയാണ്, ആദിത്യൻ ജയന്റെ ഭാര്യയാണ്, ഇന്നലെ എന്താ സംഭവം ഉണ്ടായത്, അങ്ങനെ അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായി ഞാൻ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയാ, ഞങ്ങൾ രണ്ടുപേരും കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഒന്നിച്ചവരാണ്, ഞങ്ങൾ ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഗ്രീഷ്മ, ആൾക്കാരെ കൊണ്ട് വെറുതെ പറയിക്കല്ലേ. ഇപ്പൊ ഗ്രീഷ്മയുടെ കൂടെ ഗ്രീഷ്മയുടെ ഭർത്താവ് ഉണ്ടെങ്കിലോ, അതല്ല ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് പോവുകയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അതുപോലെ ഈ അമ്മ പറഞ്ഞിരുന്നു ഇവർ ഒറ്റയ്ക്കാണ് മേളി വന്ന് നിൽക്കുന്നതെന്ന് അന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ വന്ന് നിൽക്കല്ലേ ആൾക്കാർ കാണുമ്പോൾ, എന്തിനാ വെറുതെ പേര് ദോഷം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ജീവിച്ചോട്ടെ, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ, നിങ്ങൾ സന്തോഷം എങ്ങനെയാ സന്തോഷം, എന്തിനാ പുള്ളിക്കാരൻ പിന്നെ തൃശ്ശൂർ വന്ന് നിൽക്കുന്നത്, നമ്മളൊന്നും ബിസിനസ് കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടുള്ള വർക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, ബിസിനസ് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സഹായിക്കാറൊന്നും ഇല്ലേ, ഭർത്താവ് വാടകയൊന്നും തരാറില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. സഹായം അതിൻ്റെ ഒരു ഓഡിയോ ഫുള്ളി ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുക, വേണമെങ്കിൽ ഞാനത് ഫുള്ളായിട്ട് ഇട്ട് തരാം. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അതുപോലെ ഞാൻ അദ്ദേഹം ചെയ്യാത്ത എന്തൊക്കെ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു എന്ന് പറയണു. ഞാൻ മനോരമയ്ക്ക് വനിതയ്ക്ക് മാത്രമാണ് എൻ്റെ ബൈറ്റ് കൊടുത്തത്, അതിൽ എവിടെയും അദ്ദേഹം ഞങ്ങളെ നോക്കിയിട്ടില്ല എന്നോ സംരക്ഷിച്ചിട്ടില്ല എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു ഇഷ്യൂ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അതിന്. അപ്പോൾ ഞാനിതൊക്കെ വേറെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കുട്ടി കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. അപ്പം നിങ്ങളുടെ അതിന് പ്രൂഫൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അക്കൗണ്ടിലാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ എന്നുള്ള ഇവർക്ക് പിന്നെ കുറെ സംശയം. നിങ്ങൾ സന്തോഷമാണോ നിങ്ങളുടെ ജീവിതത്തിൽ? അങ്ങനെ ഇതൊക്കെ ഗ്രീഷ്മ ചോദിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ സംസാരിച്ച് തീരാറായി. എൻ്റെ മോന് എനിക്ക് രണ്ട് ഫോണുണ്ട്. ഒരു ഫോണിൽ അവൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ കൈ മുറിച്ച ഒരു ഫോട്ടോ ബ്ലഡൊക്കെ ആയിട്ട് ഞാനത് അയച്ചു തരാം, അതൊന്ന് കാണിക്കണേ. ഞാനിത് കണ്ട് അയ്യോ ഇത് ഞാൻ ജയചേട്ടനെ വിളിക്കുന്നു, ഈ എന്താ എന്താ പ്രശ്നം? നീ എന്നെ നാണം കെടുത്തി, മോശക്കാരിയാക്കി. അപ്പോഴും ഞാൻ ഈ വി ഗ്രീഷ്മയെ വിളിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ച കോള് ഇദ്ദേഹം ഈ പെൺകുട്ടി സ്പീക്കറിൽ ഇട്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോ ഈ പെൺകുട്ടിക്ക് കൊടുത്തിരുന്ന ധാരണ എന്താന്ന് വെച്ചാല്, ഞാൻ വളരെ മോശം, ഇപ്പൊ ഈ മാധ്യമങ്ങളിൽ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ വളരെ മോശപ്പെട്ട സ്ത്രീയാണ്, അമ്പിളിയുമായിട്ട് യാതൊരു ബന്ധങ്ങളും എനിക്കില്ല, കുഞ്ഞുമായിട്ടുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ, എനിക്ക് നീയാണ് വലുത്, നീയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഇമേജുകളാണ് ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹം കൊടുത്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സ്നേഹമാണ് ഞങ്ങൾ ഇപ്പോഴും, ഫെബ്രുവരി മാസവും ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞതാണ്, ഇതൊക്കെ ഞങ്ങൾ സ്നേഹമായിട്ടാണ് ജീവിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഈ പെൺകുട്ടി താഴെ നിന്ന് മേലിലേക്ക് പോയി കഥ പഠിച്ചു. ഇതൊക്കെ പിന്നീട് എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. മേലിൽ പോയി കഥ പഠിച്ചു. കഥ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോയി തട്ടി വിളിച്ചു. വിളിച്ചിട്ട് തുറക്കാഞ്ഞപ്പോൾ ആണ് ഇദ്ദേഹം ഈ കൈ മുറിക്കുന്നത്. ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കും, അയ്യോ എന്താ എന്താ, നീ എന്നെ നാണം കെടുത്തി, നീ കണക്ക് പറഞ്ഞു, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാത്ത കുറേ കാര്യങ്ങൾ എന്നോട് പറയുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകും, നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് പിന്നെ ചിന്തിക്കും, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ. ചവറയിൽ നിൽക്കുന്ന ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന അദ്ദേഹം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുക. എനിക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു സുഹൃത്തിൻ്റെ നമ്പരേ ഉള്ളൂ, വിനോദേട്ടൻ. അദ്ദേഹം കല്യാണത്തിന് വന്ന് ഒരു രക്ഷകർത്താവിൻ്റെ നിലയിൽ നിന്ന് നടത്തിയതാണ്. ആ വിനോദേട്ടൻ്റെ കാര്യം പറയുമ്പോൾ കൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ വിനോദേട്ടനും ഈ അമ്പലങ്ങളിൽ പോകാൻ വടക്കുന്നാഥൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ വിനോദേട്ടനും കരഞ്ഞിട്ടുണ്ട്. പറയാൻ കാര്യം, വിനോദേട്ടൻ പറഞ്ഞു, എപ്പോഴും ആദ്യത്തിന് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരുന്ന് കരയും, ഇപ്പം നിങ്ങൾ എല്ലാവരും കൂടെ തൊഴാൻ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമായി. അദ്ദേഹമാണ് ഈ കല്യാണത്തിന് ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചു എന്ന് പറയാൻ, എനിക്ക് ആദ്യത്തിനെ അറിയാം, നല്ല പയ്യന എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തി. അങ്ങനെ ഈ വിനോദേട്ടനുമായിട്ട് പക്ഷേ കഴിഞ്ഞ ലോക്ക്ഡൌൺ തൊട്ട് പിണക്കവാ. ഞാൻ പിന്നെ അദ്ദേഹത്തെ ഈ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തികളെ, അത് എൻ്റെ ചേച്ചി ഉൾപ്പെടെ, ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ കൂടെ ജീവിക്കുന്ന ആളിന് ഇഷ്ടമല്ലാത്ത ആളുമായിട്ട് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ചിറ്റപ്പൻ, അങ്ങനെയൊക്കെ എല്ലാവരുമായിട്ടും ഞാൻ ആരെയും വിളിക്കാൻ പോകാറില്ല, ആരുമായിട്ടും ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. അങ്ങനെ നിൽക്കുക, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിനോദേട്ടനെ വിളിച്ചു, വിനോദേട്ട ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒന്ന് ചെല്ലു, നിങ്ങൾ പിണക്കുവാന്നറിയാം, പക്ഷെ ഇങ്ങനെയാണ്. അപ്പം പറഞ്ഞു, മോളെ ഞാൻ ചാലക്കുടി നിൽക്കുക, എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. പിന്നെ എനിക്ക് ആരുടെയും നമ്പറില്ല, ഞാൻ പെട്ടെന്ന് ഗ്രീഷ്മയെ വിളിച്ചു, ഗ്രീഷ്മ നിങ്ങൾ എവിടെ നിൽക്കുക? അപ്പൊ പറഞ്ഞു, ഞാൻ പുറത്താ. പറഞ്ഞു, നിങ്ങളൊന്ന് വേഗം ചെല്ലുവോ, അദ്ദേഹം കൈ മുറിച്ചിരിക്കുക, ഒന്ന് ചെന്ന് ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഞാൻ എന്താ പെട്ടെന്ന് പോവാം. ഇവര് മേളിലുണ്ട്, താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വന്നപ്പോ ഇവര് തമ്മിൽ സതർക്കം ഉണ്ടായി. ഞാൻ വിളിക്കുമ്പോൾ ഇടയ്ക്ക് എടുക്കാറില്ല, ഗ്രീഷ്മ എടുക്കാറില്ല. നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. അങ്ങനെ സംസാരങ്ങളായി. അപ്പൊ ഇവർക്ക് ഇതൊക്കെ മനസ്സിലായത് ഞാൻ ഈ ചെയ്തു കൊടുത്ത ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഇവർക്ക് മനസ്സിലായത് കൊണ്ടും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് കഴിയുക തന്നെ ആയിരുന്നു എന്നും ഇവർക്ക് ബോധ്യപ്പെട്ടപ്പോ ഇവരെ ചീറ്റ് ചെയ്തു, ഗ്രീഷ്മയെ ചീറ്റ് ചെയ്തു, ചീറ്റ് ചെയ്ത് കൊണ്ടാണ് അവരുടെ കൂടെ നിന്നിരുന്നതെന്ന്. അതായത് നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അമ്പിളിയുടെ അമ്പിളി ദേവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ അല്ലേ ആദ്യം ജീവിക്കുന്നത് എന്ന് ഗ്രീഷ്മയ്ക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് അമ്പിളി ദേവിയോട് സംസാരിച്ചപ്പോഴേക്കും അത് മാറി, അതായിരുന്നു ആ ഒരു കൈമുറിക്കലിന്റെ പ്രശ്നം. അതിനുശേഷം ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോകണ്ട. അവസാനം ആകുമ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞാണ് സംസാരിക്കുന്നത്, എനിക്ക് വയ്യാൻ മരിക്കും, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട്? എനിക്ക് ബാക്കി പിന്നത്തെ കാര്യമാണ് അദ്ദേഹത്തിന്റെ ലൈഫ് രക്ഷിക്കുക. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു വെരിഫിക്കേഷൻ വന്ന് സാറിൻ്റെ നമ്പർ ചവറയില്ല. ഞാൻ വിളിച്ചു, സാർ ഇങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല, അദ്ദേഹം കൈമുറിച്ച്. എനിക്ക് തൃശ്ശൂരെ ആരുടെയെങ്കിലും നമ്പർ, അയ്യന്തോൾ സ്റ്റേഷനിലെ നമ്പർ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പുള്ളി തപ്പിയിട്ട് സി എയുടെ നമ്പർ തന്നു, പോലീസ് സ്റ്റേഷൻ നമ്പർ തന്നു. ആദ്യം ഞാൻ സി എ വിളിച്ചു, സാർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യണേ, എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അപ്പം അദ്ദേഹം പറഞ്ഞു, പുറത്താണ്, സ്റ്റേഷനിൽ വിളിക്കൂ. സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, അപ്പം ഇവർ രണ്ടുപേരുടെയും ഫോൺ നമ്പർ ഞാൻ കൊടുത്തു. കാരണം ഇദ്ദേഹം അബോധാവസ്ഥയിലായിപ്പോയ, ഫോൺ എടുക്കാൻ പറ്റില്ല. പറഞ്ഞു, ഇങ്ങനൊരു സ്ത്രീ, ഞാൻ മോശമൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോഴും എനിക്ക് സൗഹൃദം മാത്രമാണെന്നാണ് എൻ്റെ അപ്പോഴും എൻ്റെ വിശ്വാസം. കൂടെയുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിന് വിളിക്കണേ. പോലീസിൽ നിന്ന് കോൾ വന്നപ്പോൾ ഇവര് പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഇത്രയും അവശനായിരുന്ന വ്യക്തി ഡ്രൈവ് ചെയ്തിട്ട് ഈ പെൺകുട്ടിയെടുത്ത് കൂടെ കയറാൻ പറഞ്ഞു. കൂടെ കയറി
പോകുന്ന വഴിക്ക് ഞാനും ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ ഒരുപാട് അടിച്ചു ഉപദ്രവിച്ചു, വസ്ത്രം കീറി, ബുക്ക് ഫോൺ വലിച്ചെറിഞ്ഞു, ഇതൊക്കെ ഗ്രീഷ്മ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലുമാണ് ആ കാറിൽ നിറങ്ങി ഓടി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ പിന്നീട് വിളിക്കുമ്പോൾ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ഒരാളുടെ ഫോൺ സ്വിച്ച് ഓഫ്, ഞാൻ നിരന്തരം രണ്ടുപേരെ വിളിക്കും. ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു, എന്താണെന്ന് അറിയണമല്ലോ. ഒരു കോളും ഇല്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഗ്രീഷ്മ തിരിച്ചു പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ആക്കി, തൃശ്ശൂർ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞു ആ ഫ്രണ്ടിൻ്റെ നമ്പർ ഒരു അദ്ദേഹം എടുക്കുന്നില്ല, അതൊന്നും എനിക്കറിയില്ല, നിങ്ങളിവിടെ നിൽക്കേണ്ട, പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി നിങ്ങൾ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരി താങ്ക്സ് ഗ്രീഷ്മ എന്തായാലും ഹെൽപ്പ് ചെയ്തതിന് പറഞ്ഞു വെച്ചു. കുറച്ച് കഴിയുമ്പോൾ പോലീസിൽ നിന്ന് എന്നെ വിളിച്ചു. എന്തായി, ഞാൻ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അജിത് സാറാണ് വിളിക്കുന്നത്. അപ്പോൾ പോയിട്ടുണ്ടെന്ന് പറയുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സാർ എന്തായാലും ഒന്ന് വിളിച്ച് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. ഇവർ ഹോസ്പിറ്റലിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയ്ക്കുള്ള മുറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഈ പെൺകുട്ടിയുടെ ഒരു മെസ്സേജ്, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, ഞാൻ ഗർഭിണിയായി, ഞാൻ ഗ്രീഷ്മ എനിക്ക് അയച്ച മെസ്സേജ്, അത് ഞാൻ അയച്ചു തരാം, അതുകൂടി കാണിക്കും. ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷേ ആദിത്യൻ കാരണം പ്രഗ്നന്റ് ആയത് ഗ്രീഷ്മയാണെന്ന് ഈ പറയുന്ന ഗ്രീഷ്മ തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അല്ലാന്ന് പറഞ്ഞ ഗ്രീഷ്മ തന്നെ അമ്പിളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയച്ച് അപ്പൊ ഇത് കാണുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ പ്രഗ്നന്റ് ആയി, എൻ്റെ കുഞ്ഞിനെ കളയേണ്ടി വന്നു, ആയിരം ഗംഗയിൽ മുങ്ങിയാലും ഈ പാപം ഒന്നും തീരില്ല എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വാട്ട് ഹാപ്പൻ. ഗ്രീഷ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹിത്യത്തിൽ പി എച്ച് ഡി എടുത്ത ആരെങ്കിലും ആണോ? അല്ല, ഞാൻ നേരത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോഴും ഈ കപട കുലീനതകളെ വലിച്ചു കീറി അങ്ങനെയുള്ള കാര്യങ്ങളുള്ള വാക്കുകളൊക്കെ പെട്ടെന്ന് പറയുന്നത് പോലെ ഒരു കുലീന സ്ത്രീ ആയിരിക്കണം, ഇങ്ങനെയായിരിക്കണം, അങ്ങനെ മാത്രമേ പറ്റുന്നു, അങ്ങനെ എന്തെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും അറിയാം? അവര് അസിസ്റ്റന്റ് പ്രൊഫസറാണ്, എംടെക്കുകാരിയാണ്. പിന്നെ അവരുടെ പേഴ്സണലി അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് ഇവരുടെ പേരൻസും, അച്ഛൻ രാംകുമാർ, അമ്മ ഗീതാഭായി, ഹസ്ബൻഡ് പേര് ഞാൻ പറയുന്നില്ല. അവര് കേസ് നടക്കുകയാണ്, നമ്മൾ വെറുതെ വലിച്ചടിക്കേണ്ട. ഒരു മാസം ഇവരുടെ കാര്യം ഗ്രീഷ്മ ഇപ്പൊ പറഞ്ഞു, ഗ്രീഷ്മ പ്രഗ്നന്റ് ആണ്, അതിന് കാരണക്കാരൻ ആദിത്യനാണ് എന്നുള്ള സംഭവം ഗ്രീഷ്മ അറിയിക്കുകയും ഒപ്പം ഇവരുടെ ഹസ്ബൻഡ് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒപ്പം ഇവരുടെ പാരന്റ്സ് വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇന്ന് കൂടി ആ അങ്കിൾ എനിക്ക് മെസ്സേജ് അയച്ചു. അവര് അമ്മ ഒക്കെ വിളിച്ച് കരയാണ്, എന്ത് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു സിനിമാ കഥ വെല്ലുന്ന തരത്തിൽ ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഇതൊക്കെ എവിടെ, സത്യം പറഞ്ഞാൽ എങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ മൊത്തത്തിൽ ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. എന്നാലും എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതെന്താ, ഒരു സിനിമയ്ക്ക് പോലും ഇത്രയും കാര്യങ്ങൾ കാണില്ല. ഇദ്ദേഹം അതിനുശേഷം എന്റെ ഫോൺ കോൾ എടുത്തിട്ടില്ല, ഫുൾ മെസ്സേജുകൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ഗ്രീഷ്മയുടെ മെസ്സേജ് കണ്ട് ഞാൻ വാട്ട് ഹാപ്പൻഡെന്ന് അയച്ചു. ഞാൻ ഇവരെ വിളിച്ചു, കാരണം എൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. വിളിച്ചപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയണം, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു, എന്തു പറ്റി ഗ്രീഷ്മ, ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത്. എന്നെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാം ഇദ്ദേഹം ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇവർക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെയായിരുന്നു, ആഘോഷങ്ങൾ, ഇതൊക്കെ അറിയണം. അവർക്ക് അതാണ് പ്രശ്നം. അവരുടെ കൂടെ ജീവിച്ചിട്ട് ഇദ്ദേഹം എൻ്റെ കൂടെ വന്ന് ജീവിച്ചു, അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ഭാര്യയുടെ അവസ്ഥ എന്താണെന്നുവെച്ചോ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? അപ്പൊ എന്നിട്ട് അവർ കൈമുറിച്ച എന്നെ കാണിച്ചു, കൈമുറിച്ചു. ഈ ഇഷ്യൂ, ഈ അടി പിടി കാരണത്തുനിന്ന് ഗ്രീഷ്മയെ ഇദ്ദേഹം ഉപദ്രവിച്ചല്ലോ. അതിനുശേഷം ഇവർ കംപ്ലൈന്റ് ചെയ്യാൻ പോയതാണ് പോലീസിൽ. പോയപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, ഒരു പ്രശ്നത്തിനും പോകണ്ട, പറയാൻ കാര്യം. ഇവരുടെ രണ്ടുപേരുടെയും പ്രൈവറ്റ് വീഡിയോസ് രണ്ടുപേരുടെയും മൊബൈലുണ്ട്. ഇത് ഇവരുടെ ഒരു ഹോബിയാണ്. അത് കാരണം പല കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോസ് രണ്ടുപേർക്കും കയ്യിലുമുണ്ട്. അതെങ്ങാണം എന്റെ ഭർത്താവ് പുറത്തു വിട്ടാൽ ഒരു കുടുംബം, കുടുംബത്തിന്റെ അന്തസ് നോക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സ്ത്രീയുടെ ഭർത്താവ്. ഒന്നും വേണ്ട, അങ്ങ് പോരെ. പക്ഷെ ഒരു പക്ഷേ അന്ന് ഈ ഭർത്താവ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സത്യങ്ങള് ഞാൻ പറയേണ്ടി വരില്ലായിരുന്നു, അല്ലാതെ തന്നെ മീഡിയാസ് അറിഞ്ഞേനെ. അങ്ങനെ ഇവർ തിരിച്ചു പോയി, പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നതും. ഞാൻ അവരെ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവര് എന്നോട് പറഞ്ഞു, ഇന്ന ഇന്ന രീതിയിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഭർത്താവ് എൻ്റെ കോൾ എടുക്കില്ല, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കില്ല, മെസ്സേജുകൾ മാത്രം. അതിലൊക്കെ എന്നെ ഞാൻ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞു,
എന്നുള്ളതാണ് പുള്ളിയുടെ വിഷയം. അതെന്തിനാ പറഞ്ഞത് ആ പെൺകുട്ടി എടുത്ത് പറയേണ്ടി വന്ന സാഹചര്യമാണ്. അല്ലാതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനിപ്പം വെറുതെ നിൽക്കുന്ന ഒരു ഗ്രീഷ്മയെ വിളിച്ചിട്ട് എന്റെ ഭർത്താവിന് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടേ അങ്ങനെ ചെയ്തിട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഇത് ഈ ഇഷ്യൂ ഉണ്ടാവാനുള്ള റീസൺ ആരാണ് അത് പറയില്ല. അങ്ങനെ സംസാരങ്ങളായി ഇവര്. ഇതിനുശേഷം ഈ പെൺകുട്ടി കേസ് കൂടി ഇവരിവരെ ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു. ഇതിനുശേഷം നടന്ന കുറെ നാടകങ്ങളാണ്. ഇദ്ദേഹത്തിന് എന്നെയാ വേണ്ടാത്തത്. എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം. ഈ കുട്ടിക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ടെന്ന് എനിക്കറിയില്ല. ഇവരുടെ പേരൻസും ഹസ്ബൻഡും തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞിലെ 9 വയസ്സോ 10 വയസ്സോ തൊട്ടോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇവളെ ഇദ്ദേഹം ചീറ്റ് ചെയ്തതാണ്, ഇവളുടെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പേരൻസ് കള്ളം പറയാം. ഹസ്ബൻഡിന് വേണമെങ്കിൽ കള്ളം പറയാം, പറയാതിരിക്കാം. സ്വന്തം അച്ഛനും അമ്മയും പറയേണ്ട ആവശ്യമില്ലല്ലോ, അച്ഛനും അമ്മയും തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഈ കുട്ടിയെ നിരന്തരം മറ്റു ഫോണുകളിൽ നിന്നുമൊക്കെ വിളിച്ചിട്ട് ഞാനിപ്പോൾ ആത്മഹത്യയും, നീ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഫോൺ എടുക്കാതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ വിളിച്ചിട്ടും അതിൻ്റെയൊക്കെ ഞാൻ ഓഡിയോസ് അയച്ചു തരാൻ കഴിയും. അപ്പോൾ പറയാതിരുന്നിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ട് അവർ പക്ഷേ അവർ കേസ് കൊടുത്താൽ കുടുങ്ങുമെന്നുള്ള പേടിയായിരിക്കാം. കാരണം അവരുടെ ഫോണിൽ ഉണ്ട് പല കാര്യങ്ങളും, ഇവരുടെ കാര്യങ്ങൾ, ഇവര് ജീവിച്ചതിൻ്റെ കാര്യങ്ങൾ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, എനിക്കൊന്ന് ഞാൻ ഉള്ളതങ്ങ് തുറന്ന് പറയാം. വേറെയും മാധ്യമങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പം ആദ്യം ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേനോൻ ആരായിരുന്നു എന്നുള്ളത് അമ്പിളിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ മേനോന്റെ കാര്യം വ്യക്തമാക്കി അമ്പിളി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഗ്രീഷ്മ എന്ന് പറയുന്ന തൃശ്ശൂരുള്ള പെൺകുട്ടിയിൽ ആദ്യത്തിനൊരു കുട്ടി ഉണ്ടായി, അത് അബോർഷൻ നടത്തി എന്നുള്ളതിന്റെ വ്യക്തമായ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചോദിക്കുന്നത് അമ്പിളി വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ മതി. ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ചോദിക്കാം. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, അമ്പിളി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു, പേരുണ്ടാക്കാൻ വേണ്ടി നല്ലൊരു പേരുണ്ടാക്കുന്ന, അതായത് അഭിനയിച്ച് കാണിക്കുന്ന ഒരു മിടുക്കി എന്നാണ് ആദിത്യൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പം ഒരു കാര്യം ഒരു പ്രേക്ഷകരോട് ഞാൻ പറയാം. അമ്പിളി ദേവി ഇൻസ്റ്റാഗ്രാമിൽ എന്റെ അക്കൗണ്ട് പ്രതീക്ഷകർ എന്നാണ്, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അമ്പിളി ദേവിയുടെ പോസ്റ്റ് ഒന്നും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ പാസ്വേഡ് ഒരു സത്യം തുറന്നു പറയാം, പുറത്തും രണ്ടു മൂന്ന് മാധ്യമങ്ങൾ അമ്പിളിയുടെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പുറത്ത് വെയിറ്റിംഗ് ഉണ്ട്. അവരൊരിക്കലും നിർത്താൻ വേണ്ടി താല്പര്യമില്ല. അതുകൊണ്ട് ഒന്നിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ പറയേണ്ട ഈ ഒരു മേനോന്റെ കാര്യം വ്യക്തമാക്കി, അതുപോലെ തന്നെ ഈ തൃശ്ശൂരുള്ള പെൺകുട്ടിയുടെ കാര്യം, പെൺകുട്ടി പറയുന്നത് എന്റെ കൊച്ചല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അമ്പിളി തന്നെ ഞങ്ങൾക്ക് പ്രൂഫോടെ പറഞ്ഞിട്ടുണ്ട് ഇത് അവളുടെ കൊച്ചാണ് എന്ന് പറഞ്ഞ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്നുള്ളത്. അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അമ്പിളി പ്രൂഫായിട്ടും തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പടയെന്ന് പറഞ്ഞ് ചോദിച്ചു തീർക്കാം. അമ്പിളി, അമ്പിളി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണ്, അതുപോലെ തന്നെ അഭിനയിപ്പിച്ച് അമ്പിളി പറയുമ്പോഴേക്കും എങ്ങനെയും നാട്ടുകാരെ ഇങ്ങനെ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ആദിത്യൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയാം, ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു അമ്പിളി ദേവിയുടെ അക്കൗണ്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് അമ്പിളി ദേവി ഞാനിത് കാണാറില്ല, എന്റെ പണ്ട് വർഷം പാസ്വേഡ് പോലും അറിയത്തില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ അത്രയും സജീവമാകാൻ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി ആണോ അമ്പിളി ദേവി? ഞാന് പറഞ്ഞപ്പോ പറയട്ടെ, എന്റെ ഫസ്റ്റ് മാരേജിലുള്ള പ്രോബ്ലംസോ അത് ഡിവോഴ്സ് ആയതോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. ഈ സെക്കൻഡ് മാരേജ് വന്നപ്പോ പലരും ചോദിച്ചത് വിചാരിച്ചത് ഞാൻ ആദ്യത്തെ ഹസ്ബൻഡിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ ആളുടെ കൂടെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അത്ര പോലും ഞാൻ എന്റെ പേഴ്സണൽ ഇഷ്യൂസ്, 2015 തൊട്ട് എന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും 2017 കേസ് കൊടുക്കുന്നു, 2018 ഡിവോഴ്സ് ആവുന്നു, ഒരു കാര്യങ്ങളും അങ്ങനെ പങ്കുവയ്ക്കാറില്ല. പക്ഷെ അകപ്പാട് ഞാൻ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഞാൻ സന്തോഷങ്ങൾ ഇടാറുണ്ട്. എന്നല്ലാതെ ഞാൻ അത്ര സജീവമല്ല. എന്റെ ഫോണില് ഫേസ്ബുക്കില് പല കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നത്. പേഴ്സണലിയുള്ള കാര്യങ്ങളാണ് അമ്പിളി ദേവി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുത്തിയിരുന്നത്. അതിന്റെ കാര്യം മാറ്റി നിർത്താം. കുഞ്ഞുങ്ങളെ അത്രത്തോളം, പ്രത്യേകിച്ച് അപ്പുവിനെ, ആദ്യ ഭർത്താവിന്റെ കുഞ്ഞാണെങ്കിൽ പോലും അപ്പുവിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. കാരണം ആ രീതിയിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, കുഞ്ഞുങ്ങളുടെ ഒരു കുറവും ഞാൻ വരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴുള്ള ഭർത്താവ് തന്നെ വീണ്ടും പറയുന്നത് എനിക്കൊരു ദിവസം കടാരയമായി പോയി വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കേണ്ടി വന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു അച്ഛനായിരുന്നു. കടാര വീട്ടിലെ വാഴവെല്ലാം വെട്ടാൻ വേണ്ടി അദ്ദേഹം എടുത്ത് വീട്ടിന്റെ ഫ്രണ്ടിൽ
കടാര വീട്ടിലെ വാഴവെല്ലാം വെട്ടാൻ വേണ്ടി അദ്ദേഹം എടുത്ത് വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതാണോ? അദ്ദേഹത്തിന്റെ വാഹനത്തിൽ എപ്പോഴും മാരക ആയുധങ്ങളുമായി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമുണ്ട്. പടിവാളുണ്ട്, മറ്റേ ഇത് എന്താണ് ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, എന്താണ് എന്ന് പറയുന്നത് പേര് എനിക്കറിയാം. ആ എന്താ മാരകായുധങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, എവിടെ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാവാം, അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാനാണ്. പിന്നെ അദ്ദേഹം ഇവിടെ വന്ന് കാണിച്ച ഒരു വിഷ്വൽ ഞാന് അയച്ചു തരാം. അതും കൂടെ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്ത് വീശുന്നതും. ഇത് പുറത്ത് പറഞ്ഞാൽ ഈ ഇൻസിഡന്റ് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇത് പുറത്തറിയാൻ പാടില്ല. എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം, നീ എന്നെ പറ്റി വളരെ മോശമായ കാര്യങ്ങളുണ്ട്. അതുപോലെ 11-ാം തീയതി ഇതൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഏപ്രിൽ 11-ാം തീയതി 12-ാം ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു വീണ്ടും അങ്ങോട്ട് ചെന്ന് നിൽക്കാൻ. തൃശ്ശൂര് എവിടെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിൽക്കാനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ച കാര്യങ്ങളും ഞാൻ ഓഡിയോ അങ്ങോട്ടേക്ക് പറയുന്നതിലും നിലനിർത്തി കേൾക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അദ്ദേഹം എന്നോട് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും. പിന്നെ ഈ ഗ്രീഷ്മയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച്, ഞാൻ ഇടയ്ക്ക് ഒരു കള്ളം പറഞ്ഞിരുന്നു. കള്ളം പറയാൻ കാര്യം, ഈ പെൺകുട്ടി ആദ്യം തൊട്ട് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഇനി ഞാൻ നിങ്ങളുടെ ഭർത്താവുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 4 പേർക്കും, അവ ഈ കുട്ടിയുടെ ഹസ്ബൻഡ്, ഈ കുട്ടി, ഞാന്, എന്റെ ഹസ്ബൻഡ്, നമുക്ക് 4 പേർക്കും ഇരുന്ന് സംസാരിക്കാം. വെറുതെ ഫോണിൽ കൂടെയുള്ള സംസാരം വേണ്ട, ഞാൻ റെഡിയാണ് സംസാരിക്കാൻ. ഈ കുട്ടിയും പറഞ്ഞിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോഴും ഇവർ പലപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞു ഇദ്ദേഹം 23-ാം തീയതി ഇവിടെ വന്നിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീടിനകത്തൊന്നും എന്താ വന്ന് കിടക്കാനും ഒന്നും നിന്നില്ല, പോവുകയും ചെയ്തു. കുറെ ഈ ഭീഷണിയും കാര്യങ്ങളും, ഡ്രസ്സൊക്കെ വലിച്ചെറിഞ്ഞു, ഗേറ്റിൽ പോയി ചവിട്ടി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ വണ്ടി തന്നു, അദ്ദേഹത്തിന്റെ വാഹനം എടുത്തോണ്ട് പോയി. അതെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് അന്ന് നടന്നത്. വന്ന് പോയതിന് ശേഷം ഇദ്ദേഹം വേറെ കുറെ കാര്യങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വിളിച്ചു എന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രീഷ്മയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ എന്താണ് ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഗ്രീഷ്മയുടെ ബ്രോക്കറാണോ ഹസ്ബൻഡാണോ? ഈ വിളിച്ചിട്ട് കാര്യങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി കല്യാണാലോചന നടത്തുന്നുണ്ട് ചോദിച്ചതാണ്. സാധാരണ ഒരു കുടുംബത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഗ്രീഷ്മ, ഞാൻ അമ്പിളിയാണ്. എനിക്ക് ഗ്രീഷ്മയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് മുഴുവനും കേൾക്കണം. നമ്മൾ 1 ആഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ച് വെക്കുമ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അതിന് ഞാൻ തയ്യാറാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് തീർക്കാം. അല്ലാതെ അതിനിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഫോൺ വിളികളോ മെസ്സേജോ ചാറ്റിങ്ങോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഗ്രീഷ്മയും എൻ്റെ ഭർത്താവുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഗ്രീഷ്മ എന്നോട് അത് ഉറപ്പ് തരികയും ചെയ്തു. ഇനി നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. ഞാൻ ആ ഭർത്താവുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല എന്ന്. ഞാനും ഗ്രീഷ്മയുടെ ഭർത്താവിനെ ഇതിനിടയ്ക്ക് വിളിക്കാനോ സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ പോയിട്ടില്ല. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് ആരുമായിട്ടും യാതൊരു കമ്മ്യൂണിക്കേഷനും പാടില്ല എന്ന്. അതുപ്രകാരം ഞാൻ ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ഗ്രീഷ്മയും എൻ്റെ ഭർത്താവുമായി പലതവണയും പലപ്പോഴും സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതെനിക്കൊന്ന് അറിയുകയും ചെയ്യണമായിരുന്നു. ഭാഗ്യം അത് ഇന്നലെ കൊണ്ട് എനിക്കത് അറിയാൻ സാധിച്ചു. എൻ്റെ ഭർത്താവ് ഇവിടെ വരികയോ പോവുകയോ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗ്രീഷ്മയെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള വിഷയമല്ലേ? അതറിയേണ്ട എത്ര ഉത്തരവാദിത്വം ഉണ്ടാണ് ഗ്രീഷ്മയ്ക്ക്. അതുപോലെ ഇന്നലെ തന്നെ ഗ്രീഷ്മ പറഞ്ഞിട്ടാണ് ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് എന്നെ കുറേ നാളുകൾക്ക് ശേഷം വിളിക്കുന്നത്, എന്തായി നിങ്ങളുടെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഹസ്ബൻഡ് 2 ദിവസം മുന്നേ വന്നിരുന്നു, സംസാരിച്ചു. ഇനി അത് എന്തെന്നെ ആയിക്കോട്ടെ, പുള്ളി ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗ്രീഷ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഉടനെ അത് വിളിച്ച് എൻ്റെ ഭർത്താവിനോട് ചോദിക്കുക. എന്നാൽ ഞാനിപ്പോൾ ഒരു സത്യം പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു കള്ളം മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നതൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ചു, ഏകദേശം 1-2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാവും, അദ്ദേഹം പോയി. പക്ഷേ എനിക്ക് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നൊന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു എന്ന്.
അതുകൊണ്ടാണ് എനിക്ക് സത്യം അറിയാൻ പറ്റിയല്ലോ. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചല്ലോ സത്യമാണോ എന്നറിയാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വിചാരിക്കാം അങ്ങനെ നിന്നെങ്കിലെന്താ, നിന്നെങ്കിലെന്താ, ഭാര്യയുടെ കാണാൻ വന്നെങ്കിലെന്താ, അല്ലെ കുഞ്ഞിനെ കാണാൻ വന്നെങ്കിലെന്താ, അതിലെന്താ തെറ്റുള്ളത്? ഇതിലാരാണ് തെറ്റ് ചെയ്തത്? കഴിഞ്ഞ ഒന്നേകാൽ വർഷം കൊണ്ട് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വഞ്ചിച്ച് കഴിയുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ രണ്ടുപേരും അല്ലേ? അതൊക്കെ പോട്ടെ, തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു പറ്റിപ്പോയി, അത് ക്ഷമിച്ച് ഇനിയും ഒരു ഒരു നല്ല രീതിയിൽ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പിന്നെയും നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തി പലതരത്തിൽ എന്തിനാ ഞങ്ങളുടെ കുടുംബം തകർക്കുന്നേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 9-ാം തീയതി തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഞാൻ ഒരുങ്ങുന്ന എൻ്റെ മനസ്സ് വേദനിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. കൃഷ്ണ ഒരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ, എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ അത്രയും എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും ചെയ്യുമെന്ന് ഒരിക്കലും സ്വപ്നം പൊത്തിപ്പോലും ഞാൻ കരുതിയിട്ടില്ല, ഒരു സംശയം എനിക്കുണ്ടായിട്ടില്ല. എന്നിട്ട് ഈ ഈ ദിവസങ്ങളിൽ എന്തുമാത്രം ഒരുക്കി ഒരുക്കി ജീവിക്കുന്നതെന്നറിയാമോ? ഞാൻ ഗ്രീഷ്മ, നിങ്ങൾ ഇങ്ങനെ ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ എൻ്റെ കണ്ണിയിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും ഈശ്വരൻ കാണുന്നുണ്ട്. സത്യം ഈശ്വരനറിയാം. കല്യാണമെന്നും താലിയെന്നും ഒക്കെ പറയുന്നത് പവിത്രതയും വിശ്വസ്തതയും ഉള്ള ഒരു കാര്യമാണ്. എൻ്റെ ഈ കുറ്റങ്ങളങ്ങനെ ദേവിയുടെ മുന്നിൽ വെച്ചാൽ ജയിച്ചേട്ട എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്, ആ താലിക്ക് കളങ്കം ഉണ്ടാവുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ വഞ്ചിച്ചതിന് ഇനിയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആര് ജീവിച്ചിരിക്കും, ജീവിച്ചിരിക്കില്ല ഒന്നും അറിയില്ല. ഇനി ഞാനില്ലാതായാൽ പോലും ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. ഈശ്വരൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ കൊല്ലത്ത് കിടക്കുന്ന ഞാൻ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ അറിയില്ലായിരുന്നു. ഈശ്വരൻ എനിക്ക് കാട്ടിത്തന്നതാ. ഇനിയും ഗ്രീഷ്മ, നിങ്ങൾ എൻ്റെ കുടുംബം നശിപ്പിക്കല്ലേ, നശിപ്പിക്കല്ലേ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ വരണില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഇനിയും എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ, എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരാളുടെ ഭർത്താവിനെ തന്നെ, എന്തിനാണ് നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത? ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കണം, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പാപം ആ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൻ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛനെ ഒന്നും കൂടെ വേണം മക്കളെ വളർത്താൻ. എൻ്റെ കുഞ്ഞിന് അച്ഛനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനുമായിട്ട് ഇപ്പോഴും ചാറ്റിങ്ങും സംസാരവുമായിട്ട് നടക്കുന്നേ? ഇപ്പൊ ആ മനുഷ്യൻ വരികയോ വരാതിരിക്കോ എന്നോട് സംസാരിക്കോ എന്തോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെ ഞാൻ എന്തിനെങ്കിലും വരുന്നോ ബുദ്ധിമുട്ടിക്കാൻ? നിങ്ങൾ ഈ സത്യം അറിയാൻ നടക്കുന്നതിനാ, സത്യം അറിയാൻ നടക്കുമായിരുന്നെങ്കിലേ നിങ്ങളൊക്കെ ആരെങ്കിലും വന്ന് പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയായിട്ട് തിണക്കമാണ്, എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ അയാൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമോ? ആര് വന്ന് പറഞ്ഞാലും അതാണ് മര്യാദ. എവിടുത്തെ മര്യാദയാ ഗ്രീഷ്മ, എവിടുത്തെ മര്യാദയാ? എന്നിട്ട് അതൊക്കെ ക്ഷമിച്ച് ഞാൻ ഇങ്ങനെ സഹിച്ച് സഹിച്ച് നടക്കുമ്പോ എന്തിനാ നിങ്ങൾ വീണ്ടും 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 ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കള്ളം ഞാൻ പറഞ്ഞു, സത്യം തന്നെ. അത് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അറിയാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞതാ. പക്ഷേ ഈ ഒന്നേകാൽ വർഷം കൊണ്ട് നിങ്ങൾ ആരെയാ പറ്റിച്ചുകൊണ്ടിരിക്കുന്നെ? നിങ്ങൾ ആരെയൊക്കെ പറ്റിക്കുന്നെ? അതൊരു തെറ്റല്ലേ? അത് തെറ്റല്ലേ? ഞാൻ ഗ്രീഷ്മ ഇത് കേൾക്കോ കേൾക്കാതിരിക്കോ എനിക്കറിയില്ല. ഗ്രീഷ്മ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വോയിസ് നിങ്ങളുടെ ഹസ്ബൻഡിനും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. പിന്നെ എനിക്ക് പറയാനൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇനിയും ഇങ്ങനെ ബന്ധത്തിന് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സിനൊന്നും പോവില്ല എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്ക് ഡിവോഴ്സ് വേണ്ട, എൻ്റെ ഭർത്താവിനെ എനിക്ക് പിരിയണ്ട. ഇനിയും ഇങ്ങനെ ബന്ധത്തിന് പോവാണെന്നുണ്ടെങ്കിൽ നീതിയും ന്യായം എല്ലാവർക്കും ഉണ്ടല്ലോ.
എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെ എനിക്ക് വിശ്വാസം. ഞാനത് വനിതാ സെല്ലിലോ എവിടെയാണെന്ന് വെച്ചാ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പോകും എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിട്ടു പറയാൻ എനിക്ക് പറ്റില്ല. അതെന്തന്നെയാണെങ്കിലും ഇത് ഈ വോയിസ് നിങ്ങൾ ആർക്കും അയച്ചു കൊടുത്തു. ഞാനെനിക്ക് ജയഞ്ചേട്ടൻ അയച്ചു കൊടുത്തു. ജയഞ്ചേട്ടൻ വന്ന് വേണമെങ്കിൽ എന്നെ കൊല്ലട്ടെ, അങ്ങനെയാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏറ്റവും സ്നേഹിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് മരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്കത്രയെന്ത് പറയണമെന്ന്. ഏ നേരം നിങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്യല്ലേ? എന്തിനാണ് ഇതുവരെ നിങ്ങളോട് ഞാൻ മാന്യമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ? ദയവേദ ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കരുത്. എന്താ സംഭവം? നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞതല്ലേ നിങ്ങൾ ഇങ്ങനെയൊന്നും ആരോട് ചെയ്യുന്നു പറഞ്ഞു? നിങ്ങൾക്ക് മറ്റേ ഒരു റൂം അതിനൊക്കെ ഉള്ളതല്ല. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്താണ് എന്തായത് എനിക്കറിയില്ല. എന്താണ് എന്തായത് എനിക്കറിയില്ല. എന്തോ എന്താണ് എന്താണ് ഉണ്ടാവാത്ത എന്നാരും സഹായിക്കാൻ വരണ്ട. എന്റെ വിധി ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളു. എന്നെ ആരും സഹായിക്കാൻ ഒന്നും വരണ്ട. പക്ഷെ ഒന്ന് ഒന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും കാണുകയാണെങ്കിലും പറയണം. ഒരാളെ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ ചെയ്യില്ലേന്ന് പറയും. പ്രത്യേകിച്ച് ഇത്രയും വിശ്വസിക്കുന്ന ഒരാളോട് ഇങ്ങനെ ഒന്ന് ചെയ്യില്ലേന്ന് പറയും. അത്രക്ക് എന്ത് വിശ്വാസവഞ്ചനയാണ് എനിക്കറിയില്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്നു, അദ്ദേഹം അവിടെ തൃശ്ശൂർ വന്ന് നിൽക്കുന്നു. ഞാൻ എന്തറിയാനാണ്? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ നേരിട്ട് വരാം. തീർച്ചയായും തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യല്ലേ ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്ക് ഒരു മകനുള്ളതാണ്, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ചിന്തിക്കരുതേ. അത്രയ്ക്ക് മാത്രം എന്താ ഗ്രീഷ്മയ്ക്ക് സംഭവിച്ചത്? അദ്ദേഹം എന്നോടല്ലേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത്? ഗ്രീഷ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? എനിക്കത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് നിങ്ങള് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയിരുന്നു. എന്തോ ഞങ്ങളുടെ നല്ല രീതിയിലാണ് പോയത്? സന്തോഷത്തോടു കൂടിയാണോ പോയത്? അതെ, ഞങ്ങൾ കല്യാണത്തിന് പോയി, തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിന് പോയി. സംസാരിച്ച് ഒക്കെയാണോ പോയത്? ഞങ്ങൾ ആവശ്യത്തിന് സംസാരിച്ചു. കാര്യം ഷൂട്ടിന് പോകണ്ടെന്നുണ്ട്, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാര്യം എന്താ ഗ്രീഷ്മ? നിങ്ങളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുമായി യാതൊരു ബന്ധങ്ങൾ ഇപ്പൊ ഇല്ല. അദ്ദേഹം കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിന് കുഞ്ഞ് കുഞ്ഞും കുഞ്ഞുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നും എനിക്കൊന്നല്ല ഞാൻ പറയുന്നു. പക്ഷെ ഒരാളെ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തതെന്നില്ല. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാ വിധത്തിലും എന്റെ വിധത്തിലും അതുപോലെ തന്നെ പറയുന്നു. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെറുത്തിട്ടും പിന്നെ പോയത്. ഞാൻ ശരിക്കും വിചാരിച്ചതും നിങ്ങൾ പറഞ്ഞതും പക്ഷെ ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ വയ്യ. പറയൂ ഗ്രീഷ്മ. റോഡ് നടു റോഡിലൂടെ ഓടിയിട്ടാണ് ഞാൻ അവിടുത്തെ പോയത്. എനിക്കിനി ഇതിലും കൂടുതൽ താങ്ങാൻ പറ്റില്ല. എന്തായാലും എനിക്കൊരു മരണം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? എനിക്ക് അത് മനസ്സിലാവണില്ല. അത്രയ്ക്ക് മാത്രം ഇങ്ങനെ ഹേർട്ട് ചെയ്യാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്താണ് നിങ്ങൾ തമ്മില്? ഇനിയും നിങ്ങള് ഡോക്ടർ സെനിക്കും നിങ്ങളെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറയുന്നു. അയാൾ പറഞ്ഞതാണ് എനിക്കറിയില്ല.
എന്റെ അടുത്ത് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചത് ഈ പെൺകുട്ടിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്തൊക്കെയാ സംസാരിച്ചത്? ഈ പെൺകുട്ടി ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു വയലന്റ് ടൈപ്പിലുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ഇവരുടെ പേരൻസിൽ നിന്ന് ഞാൻ അറിയാ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പലതവണ സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോ അവർക്ക് അറിയാൻ ഒരു താല്പര്യമുണ്ട്. വന്നിരുന്നോ, പുള്ളിക്കാരൻ വന്നിരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നു രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞെന്താണെന്നറിയോ, ഈ പെൺകുട്ടി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എന്റെ ഭർത്താവ് അപ്പൊ എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു വന്നിരുന്നു രണ്ടു ദിവസം ഇവിടെ നിന്നു, ഡിവോഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എന്നെ ഭർത്താവ് എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കുറെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? നീ ഇത് ആരാ പറഞ്ഞേ? അത് ആരെങ്കിലും ആവട്ടെ, നീ ആരോടാ പറഞ്ഞേ? നീ എന്തിനാ ഈ കള്ളം പറയുന്നേ? അങ്ങനെ പറഞ്ഞു. ആ സംസാരത്തിന്റെ ഓഡിയോ ഞാൻ അയച്ചു തരാം. അല്ലാതെ പറയുന്നതിൽ കാര്യമില്ല. അപ്പൊ അതിൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ വേണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്യും. കുറെ പിന്നെ എന്തിനാ ആൾക്കാർ കള്ളം പറയുന്നത്? എന്ത് കള്ളം ആരോട് പറഞ്ഞു? ആരെ കേൾപ്പിക്കാനാണ്? ആരെ കോൺഫറൻസ് വെച്ചിട്ടാണ്? ആരെ കേൾപ്പിക്കാനാണ്? കോൺഫറൻസ് ആണെങ്കിൽ അല്ല, കോൺഫറൻസ് ആണെങ്കിൽ എന്നെ വിളിച്ചാൽ കോൺഫറൻസ് ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധി ഇല്ലാത്ത ആളൊന്നും ഉണ്ടല്ലോ. എല്ലാ ബുദ്ധി ഉണ്ടല്ലോ. കോൾ കോൺഫറൻസിനാണെങ്കിൽ ഒരു കോൾ കോൺഫറൻസ് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. അല്ലാതെ എന്റെ മറ്റേ ഫോൺ വിളിച്ച് ചോദിച്ചു അത് വെള്ളരിക്കട്ടേ ഉള്ളൂ. കാരണം എനിക്ക് അറിയാൻ വേണ്ടിയാ. എന്താണ് ആർക്കറിയേണ്ടത്? ആർക്കറിയാം? എനിക്കും അറിയേണ്ടത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വീട്ടിൽ പോലും ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. എന്നിട്ട് എന്നെ രണ്ടു ദിവസം താമസിച്ചു, കൊച്ചിനെ നോക്കി എന്നൊക്കെ പറഞ്ഞ കള്ളം എന്തിനാണ്? കൊച്ചിനെ നോക്കിയില്ലേ? കൊച്ചിനെ എടുത്തില്ലേ? 10 മിനിറ്റ് ഞാൻ വീട്ടിൽ കളഞ്ഞായിരുന്നു. ഇത് ആരെ കേൾപ്പിക്കാനാണ്? ആർക്ക് അറിയാൻ വേണ്ടിയാണ്? എന്തിനാ നുണ പറയുന്നത്? കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ സത്യത്തിൽ കള്ളം പറയുന്നത്? എന്താ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ എടുത്തില്ലേ? എന്റെ കുഞ്ഞിനെടുത്ത് 10 മിനിറ്റോളം എടുത്ത് നിന്നു. സത്യം അതിനർത്ഥം ആ വീട്ടിൽ കിടന്നാണ് ഞാൻ. ആ ചിന്മയുണ്ടോ? എന്തോ ആ വീട്ടിലെ സിറ്റ് ഔട്ട് ചെയ്ത് അകത്തോട്ട് കയറി നിങ്ങളെ വീട്ടിനകത്ത്? ഇത് ആരെ കേൾപ്പിക്കാനായി പറയുന്നത്? ഗ്രീഷ്മയാണോ? എന്നെ വിളിച്ചിട്ട് ഓരോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ ഇപ്പം മാഹിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു. അവിടെ പോയിട്ട് അവിടെ പോയി കടന്നു. ഞാൻ പറഞ്ഞു ഞാനവിടെ താമസിച്ചിട്ട്. ആര് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തു? നിന്റെ ആരാ വിളിച്ചത്? എന്നെ ആരും വിളിച്ചില്ല. മാഹിന്ന് ആരാ വിളിച്ചത്? ആരാ വിളിച്ച് ചോദ്യം ചെയ്തെന്ന് പറയൂ. നിന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ. ആരാണ് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തെന്ന് പറയുന്നത്? എനിക്ക് എന്റെ അടുത്ത് പറയുന്നെങ്കിൽ ആരാണ് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തെന്ന് ആദ്യം പറയും. എന്റെ ഭർത്താവ് എന്നെ കാണാനോ എന്റെ കുട്ടികളെ കാണാനോ വന്നെങ്കിൽ വന്നു. അത് ആർക്കാണ് നഷ്ടം? ആരെ കാണാൻ വന്നാലും വന്നില്ലെങ്കിലും ആർക്കാണ് നഷ്ടം? ആർക്കാണ് അറിയേണ്ടത്? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു നിന്റെ വീട്ടിലെ കിങ്ങിയ വരില്ല എന്ന് പറഞ്ഞിരുന്നു. ഇല്ലാത്ത മെയിൽ പറയല്ലേ പറയുക. ആർക്കാണ് അറിയേണ്ടത്? ഇത് ആർക്കാണ് ബുദ്ധിമുട്ട്? കാര്യം ഞാൻ പറയാം. എന്നെ നോക്കിയ വ്യക്തിയാ, നല്ലോണം നോക്കി വെച്ചു. നിന്നെ പോലെ അല്ല, എന്നെ നോക്കി വെച്ചു. ഗ്രീഷ്മയെ പറയുന്നത് അവളെ ഭർത്താവ് പറഞ്ഞത്. എന്തിനെ കള്ളം പറഞ്ഞു? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് ഇവിടെ വന്നെങ്കിൽ അവർക്ക് എന്താണ് കുഴപ്പം? എനിക്ക് അതാണ് അറിയേണ്ടത്. എനിക്ക് ഒരുപാട് ഭർത്താക്കന്മാരൊന്നുമില്ല. സ്വന്തം ഭർത്താവിനെ തിരിയൊക്കെ നീയാണ്ട് ഭർത്താവ് പറയുന്നത്. ഹലോ ഹലോ, നോവലിന്റെ ജീവിതം നശിപ്പിച്ചു. ആയിക്കോട്ടെ, ഞാൻ എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. കിടക്കാൻ പോയില്ല. നേരിൽ പറയുക, എന്റെ കാര്യങ്ങൾ നീ സംസാരിക്കണ്ട. കാരണം നിന്റെ ആരുമല്ല ഞാൻ. ഇവിടെ നിർത്തു ഞാൻ. ആരാണ്ടെ അവളെ കേൾപ്പിക്കാനായിരിക്കും. ഇപ്പൊ വരും അവള്. ഒരിക്കലും ഗരുത്തും കേട്ടില്ല. ഞാൻ പറഞ്ഞു നീ ഉപദ്രവിച്ചാല് ഇത്രയും ഞാൻ സ്വസ്ഥമായി പിടിച്ചോണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട്. ഗ്രീഷ്മയ്ക്ക് എന്താ കുഴപ്പം? ഇവിടെ ജയൻചേട്ടൻ വന്നു എന്ന് പറഞ്ഞു. ഗ്രീഷ്മയ്ക്ക് എന്താ കുഴപ്പം? ഗ്രീഷ്മയ്ക്ക് എന്താണ് കുഴപ്പം? എനിക്കതറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ജയൻചേട്ടൻ ഇവിടെ വന്നാൽ ഗ്രീഷ്മയ്ക്ക് എന്താണ് കുഴപ്പം? ഞാൻ പറഞ്ഞുതരാം നിനക്ക്. ഞാൻ പറഞ്ഞുതരാം നിന്റെ വീട്ടിൽ കൃത്യം. നീ എന്തിനാ തുറയുന്നത്? നിന്റെ വീട്ടിൽ കൃത്യം പറഞ്ഞു തരാം.
ഞാൻ അവന്റെ അവൻ എന്താ അയച്ചു കൊടുക്കുന്നായി പറയുന്നത്? ഞാൻ അവൻ ഒരു കുണ്ട് വെച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു. ഞാൻ എന്തായാലും വേറെ ഭാര്യ ഭർത്താവിന്റെ കൂടെ പോയി കിടന്നില്ലല്ലോ. ഞാൻ എനിക്ക് അന്തസ്സുണ്ട്, അന്തസ്സുള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വല്ലവരുടെയും ഭർത്താവിനെ പിടിക്കാൻ നടക്കുന്ന അവള് വൃത്തിയായിട്ടാണ്. ഞാൻ അവിടെ പേര് വനിതാ കമ്മീഷന് കേസ് കൊടുക്കാൻ പോവാ. എന്റെ ഭർത്താവിനെ നീ കൊടുത്താല് എടി, നീ കൊടുത്താലും ഞാനാ നിൽക്കുന്നത്, എനിക്ക് പറയാൻ പറ്റും ഞാനാ നിൽക്കുന്നത്. നീ എന്ത് കൊടുത്തും ഞാൻ നിൽക്കുക, എനിക്ക് നിന്റെ പേര് ഞാൻ ഡിവോഴ്സ് കേസ് കൊടുക്കും. നീ കോടതി വന്നേ പറ്റൂ, നീ നിർത്തിക്കവിടെ വെച്ച് നാളെ നിന്റെ പേര് ഞാൻ ഡിവോഴ്സ് കൊടുക്കുക. വല്ലവരും എന്തെങ്കിലും പറയുന്ന കേട്ട് എന്റെ അടുത്ത് ചാടാൻ വരണ്ടേട്ടാ? ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്നവളുമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് ചാടാൻ വരണ്ടാ? ഒരു ഭർത്താവ് ഇവിടെ വന്ന ചട്ട പോലും വെള്ളം വേണ്ടെന്ന് പറഞ്ഞു തരായിരുന്നു. ആരായിരുന്നു പറഞ്ഞത്? അത് മതി, അത് മതി, സത്യം പറഞ്ഞു. നീ എന്താ പറയല്ലേ? അമ്മ കൊച്ചു നാണം കെട്ടത് ഉള്ളവർ നിന്റെ ഒരു മനുഷ്യനെ ഇവിടെ ഒറ്റ ജീവിക്കുക. അല്ല ഒരു ജീവിതം കണ്ടവന്റെ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചത്, സന്തോഷം അതിന് കിട്ടിക്കോളും. ആ സന്തോഷത്തിന് താമസിയാതെ കിട്ടിക്കോളും. ദൈവത്തിന്റെ കയ്യിൽ നല്ല കൊട്ട്, ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ. ഞാനിപ്പോ ഒറ്റയ്ക്ക, ഞാനിപ്പോ ഒറ്റയ്ക്ക, ഒരാളെന്നെ കൂടി ഇല്ല. ഈ സന്തോഷത്തിന് കിട്ടിക്കോളും, കിട്ടിക്കോളും. എന്റെ കൂടെ ആരുമില്ല, ഒരാള്, ഒരു ഭർത്താവ്, ഒരു ഭർത്താവ് ഭാര്യയുടെ വീട്ടിലൊന്ന് വന്നാൽ ഇപ്പൊ അവർക്ക് എന്താ ബുദ്ധിമുട്ട്? നിന്റെ കഴിവില്ലായ്മ സംസാരിക്കുന്നത്, അവന്റെ നിന്റെ കഴിവില്ലായിരുന്നു. ആദ്യം നിന്റെ കഴിവ് തെളിച്ച്, എന്റെ കഴിവൊക്കെ ഞാൻ തെളിച്ചു. പണിക്കല്ലേ ചെയ്യേണ്ടി പറ്റുന്നത്? വേറെ വല്ലവളുമാരുടെയും പണിക്കല്ലേ ചെയ്യേണ്ടി പറ്റത്തുള്ളൂ? അതെ, സ്നേഹിച്ച് ഭയങ്കര സ്നേഹം. കണ്ടവന്റെ ഭാര്യയുടെ കൂടെ കിടന്ന് അവർക്ക് വേണ്ടുന്ന ചെയ്യുന്നതാണ്. അതിന് വേറെ പേര് അജയൻ്റെ പറയുന്നത്. എനിക്ക് വേണം, എന്റെ ഭർത്താവിന്റെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എവിടെ പോയാലും ഞാൻ ഒരു പേപ്പർ നിനക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്ന കാര്യങ്ങള് അവിടെ തീരത്തില്ല. അവിടെ തീരത്തില്ല കാര്യങ്ങള്, അവിടെ തീരത്തില്ല. എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഡിവോഴ്സ് ഇല്ല. നിന്നോട് പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഡിവോഴ്സിന്റെ ആവശ്യമില്ല. ഞാൻ ഇനി ഗ്രീഷ്മയുടെ പേരില് ഗ്രീഷ്മയുടെ പേരിൽ ഞാൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കും. ഇനിയും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഇത്രയും ഞാൻ ഇനിയും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നിന്റെ പേരിൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തില്ല, നീ കോടതി തന്നെ അവിടെ തീർന്ന എല്ലാ കാര്യങ്ങളും ബാക്കി നടന്നു. കോടതി കേസ് നടന്നുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? നിനക്ക് നിയമം അറിയത്തില്ല. നിന്റെ പണിയൊക്കെ നോണയം കുഞ്ഞി പറഞ്ഞു നടക്കാതെ കുറെ നാളെ നോണയം കുഞ്ഞി പറഞ്ഞു നടക്കുന്നു. നാളെ ഇല്ലല്ലോ, വല്ലവന്റെ ഭാര്യയുടെ പുറകെ നടക്കാൻ എനിക്ക് വേണ്ട, സ്ത്രീയെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, എനിക്ക് വേണ്ട എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിച്ചൊരു മറ്റൊരു ചോദ്യം അതിനിടയിൽ വിട്ടുപോയി. കുട്ടികളുടെ അച്ഛൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയും വളരെ സ്നേഹമാണ് അപ്പുവിനെ, ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അർജുനും അപ്പുവും എന്റെ രണ്ട് മക്കളാണ്, ആ രീതിയിൽ സ്നേഹിച്ചിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നോ അപ്പുവിനെ? അത്രയ്ക്ക് സ്നേഹമായോണ്ടല്ലേ നമ്മള് കല്യാണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന. അപ്പുവിനോട് അത്രയും സ്നേഹമായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത്. അവസാന നിമിഷം വരെയും ആ അച്ഛൻ അങ്ങനെ അച്ഛൻ എന്നുള്ള നിലയിൽ നല്ല രീതിയായിരുന്നു കുട്ടികളോട്. ഇദ്ദേഹം എന്റെ കുഞ്ഞ്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന കാലഘട്ടം തൊട്ടാണ് ഞാനുമായിട്ട് കുറച്ചൊരു അകലങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ അടുത്തിരിക്കാൻ അച്ഛനും അമ്മയും ആഗ്രഹിക്കും. പക്ഷേ ഈ ലോക്ക്ഡൌൺ സമയത്ത് പോലും April 24 ഇവിടുന്ന് പോയ മനുഷ്യൻ പിന്നീട് തിരിച്ചു വരുന്നത് August 30 രാവിലെയാണ്. എന്റെ കുഞ്ഞിന്റെ ചോറൂണിന് അതിന് 10 ചോറ് കൊടുക്കുന്നത്. ഈ 4-4.5 തൃശ്ശൂര് ഇവര് രണ്ടുപേരും കൂടി കഴിയായിരുന്നു. അപ്പോൾ ഞാൻ പറയും ഒരു ബിസിനസ് നടക്കില്ല, ലോക്ക്ഡൌൺ പീരീഡ് ആണ്, വർക്ക് നടക്കില്ല, എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നൂടെ, ഇങ്ങോട്ട് ഞാൻ ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയപ്പോഴും ഞാൻ കരഞ്ഞു പറയുന്നുണ്ട് പോവണ്ടേ ജയം കേട്ടാ, അവിടെ ഫുഡ് പോലും കിട്ടില്ല, എന്തിനാ, ഞാൻ 2 ഇനി വരാം എന്ന് പറഞ്ഞിട്ട് പോയാള് പിന്നീട് കുഞ്ഞിനെ കാണാൻ പോലും വരുന്നത് രാത്രിയിൽ വരും. രാത്രിയിൽ എന്ന് പറഞ്ഞാൽ 10
ഇപ്പൊ നാളെ ട്രിവാൻഡ്രം ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് 10 മണി അല്ലെങ്കിൽ 11 മണിക്ക് വരും, വന്നിട്ട് രാവിലെ ഷൂട്ടിന് പോകും. വരുന്ന സമയത്ത് കുറെ സെൽഫി ഒക്കെ എടുക്കൂട്ടോ, സെൽഫി ഒക്കെ എടുക്കും. 10 മിനിറ്റ് എടുക്കില്ല, ഷോൾഡറിൽ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്, ഇപ്പൊ കൈവേദനയാന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് തരും. പിന്നെ സ്നേഹമാണെന്ന് പറയുന്നു, അപ്പോന് ചെയ്തത് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. ഒരുപാട് ഡ്രസ്സുകൾ എന്റെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ ഒരുപാട് ആഹാരം ഫുഡ് കൊടുത്തിട്ടുണ്ട്, ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ പല പ്രശ്നങ്ങളും, എന്റെ കുഞ്ഞിനെ ഭിത്തിയിൽ അടിക്കും എന്ന് വരെ, കാലം പിടിച്ച് ഭിത്തിയിൽ അടിക്കും എന്ന് വരെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ഇഷ്യൂ, മുടിവെട്ടാൻ പോയ സമയത്ത് എന്തോ താങ്ക്സ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്, കുഞ്ഞിങ്ങനെ പുറം ലോകം കണ്ടു വളർന്നൊരു കുഞ്ഞല്ല, ഇവൻ താങ്ക്സ് പറഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ പേരില് ഇവനെ അത്രയും ദൂരം ഒരുപാട് വിഷമിപ്പിക്കുകയും, അത് കേട്ട് തന്ന വ്യക്തി എന്റെ അനിയനുണ്ട് ഇവിടെ, അവന് അവരൊക്കെ കേട്ടതാണ്. എന്റെ അമ്മ പൊട്ടി കരഞ്ഞിട്ടുണ്ട്, കാരണം ഇത്രയും സ്നേഹം പറഞ്ഞ ആള്. 2019 April 1 ഈ ഇഷ്യൂ നടക്കുന്നത്. അന്ന് കുഞ്ഞിന് പനിയായി, ഞാൻ പിന്നെ മോനെ ഒരുപാട് സമാധാനിപ്പിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ ചില നേരത്തെ പുള്ളിക്ക് കൈവിട്ടു പോകും, ഒന്നും വായി വരുന്നത് എന്താന്ന് അറിയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുമോ കുഞ്ഞുങ്ങളെ? എനിക്കറിയില്ല, കുട്ടികളുടെ കാര്യങ്ങളും കൂടുതൽ പറയണ്ട. അദ്ദേഹം കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആദ്യ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുവരെ ഒരു മാധ്യമത്തിലും ആദ്യ ഭർത്താവ് എന്റെ സുഹൃത്താണ്, ഈ രണ്ടാം ഭർത്താവും എന്റെ സുഹൃത്ത് തന്നെയാണ്, അദ്ദേഹത്തിനെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്ക് മാത്രം അമ്പിളി ദേവി എന്റെ സുഹൃത്താണ്. അപ്പം ചോദിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ആദ്യ ഭർത്താവിനോട് പറ്റി പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റും നിങ്ങൾ തമ്മിൽ മാത്രമാണ് തീർത്തിരിക്കുന്നത്, അദ്ദേഹം ഒരു മാധ്യമങ്ങളോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അമ്പിളിയും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ചോദ്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ തന്നെ പ്രമുഖ മീഡിയാസ്, മീഡിയ ഹബ്സ് അല്ലെങ്കിൽ ഒരു നാഷണൽ പോലും അറിയപ്പെടുന്ന ഇതിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ആദിത്യൻ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ കമ്പനീസിൽ. ആ പ്രൊഡക്ഷൻ കമ്പനീസിൽ വർക്ക് ചെയ്ത വ്യക്തി പലരോടും സപ്പോർട്ട് ചെയ്തിട്ടാണ് അമ്പിളി ദേവി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് പല സീരിയലുകളിലും ചാൻസ് കിട്ടി അതിനുവേണ്ടി വരെ മുന്നിട്ട് നിന്ന ആദിത്യനെയാണ് സുപ്രഭാതത്തിൽ അമ്പിളി തള്ളി പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം അമ്പിളി ദേവി ചാൻസ് കിട്ടാതെ നിന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് ഇദ്ദേഹമാണോ ബാക്കിയുള്ളവരോട് പറഞ്ഞ് ചാൻസ് വാങ്ങിച്ചു തന്നില്ല എന്നൊരു കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വർക്കുകൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് സ്വാഭാവികമായിട്ടും എന്റെ ഇൻഡസ്ട്രിയിൽ എന്റെ മോന്റെ ഡെലിവറിക്ക് ശേഷം, മൂത്താളുടെ ഡെലിവറിക്ക് ശേഷം 1.5 വയസ്സിൽ ഞങ്ങൾ സന്തുഷ്ടാണ് ചെയ്യുന്നു, കല്യാണി കളവാണ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. കല്യാണി കളവാണ് ചെയ്തു ഈ കൃഷ്ണ തുളസി എന്ന് പറയുന്ന സീരിയല്, ഇദ്ദേഹം വഴി തന്നെ അത് ഞാൻ ജയിച്ചേട്ടാ എനിക്കൊരു ചാൻസ് വാങ്ങിച്ചു തരണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോഴെപ്പോഴോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം, എന്റെ മുൻ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ എനിക്ക് ജീവിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, നിർത്തി എന്നൊക്കെയുള്ള ഒരു കഥ ഇൻഡസ്ട്രി മൊത്തം പലരും പറഞ്ഞ് ഞാൻ കേട്ടപ്പോഴാണ്, അല്ല ഞാൻ ഇനിയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം എന്റെ അച്ഛനാണ് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, നമുക്കുള്ള കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് നിൽക്കാന്, വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ എനിക്ക് കൃഷ്ണ തുളസി ഞാൻ ചെയ്തു. പിന്നെ സീത വന്നത് അദ്ദേഹം പറയുന്നു രജീഷേട്ടൻ വഴി എന്തോ ആണെന്ന്, എനിക്കതറിയില്ല. എന്നെ വിളിക്കുന്ന രാജേഷ് കുത്തുമ്പോ രാജേഷേട്ടനും ഉമേഷേട്ടനും എന്നെ വിളിക്കുന്ന, എനിക്കറിയില്ല അതിന്റെ കാര്യങ്ങൾ. അദ്ദേഹം വഴിയാണ് തന്നതെന്ന് പറയുന്നു. പിന്നെ മെറിലാൻഡിന്റെ ഒരു വർക്ക്, മെറിലാൻഡിന്റെ വർക്ക് മനോജേട്ടന്റെ ആ വർക്കിൽ ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ആ ക്യാരക്ടർ കിഷോറേട്ടനാണ് ചെയ്തത്. ഞാനും കിഷോറേട്ടനും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ക്രൂവലായിട്ടുള്ള ഒരു അച്ഛൻ മക്കളെ ഉപദ്രവിക്കുന്ന ഒരു പല പല കഥകളാണല്ലോ. അപ്പം പക്ഷേ ഫസ്റ്റ് ഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കിഷോറേട്ടന് ഞാനാണ് ആദ്യം വർക്ക് ചെയ്യാൻ പോയത്. കിഷോറേട്ടന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹമാണെന്ന് അറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു, ഇത് ഒരാൾ ഷൂട്ട് ചെയ്തതാണെന്നൊന്നും പറയണ്ട, പുള്ളിയെടുത്ത് ചിലപ്പോൾ ഫീൽ ചെയ്താണ്. ഞാനത് ഇതുവരെയും പറയാനും പോയിട്ടില്ല. പിന്നെ ഏത് വർക്ക്, ഞാൻ അധികം വർക്ക് പിന്നെ ചെയ്തിട്ടില്ലല്ലോ. സ്ത്രീപദം എന്തായാലും, സ്ത്രീപദം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഈ പ്രശസ്ത ഒരു പ്രൊഡ്യൂസറുമായി, പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ മകനുമായിട്ടൊക്കെ അദ്ദേഹത്തിന് സൗഹൃദം ഉണ്ടായിരുന്നു. ആ മകനെ തൃശ്ശൂർ കൊണ്ടുവന്ന് താമസിപ്പിച്ചു, കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അപ്പൊ ഇനി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് അമ്പിളിക്ക് ചിലപ്പോൾ ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയാത്തതുകൊണ്ട്, എനിക്കറിയാത്തൊപ്പം. മറ്റൊരു കാര്യം പറയുന്നത്, അമ്പിളി ദേവിയുടെ ഈ വീട്ടിൽ തന്നെ അദ്ദേഹം താമസിച്ചിരുന്ന സമയത്ത് കൊല്ലത്തിലെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ ഒരു നിയമപരമായിട്ടൊരു കാര്യം പോലും, ഇദ്ദേഹത്തിന് ഇത്രയും വലിയ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് അമ്പിളി ദേവിക്ക് നീതി കിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ നാളെ അങ്ങനെ പോവുകയാണെങ്കിൽ? കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണെന്ന് എല്ലാ മാധ്യമങ്ങളോടും അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും വലിയ ഓഫീസേഴ്സിലുള്ള ആൾക്കാർ എന്റെ സുഹൃത്തുക്കളാണ്, അവർ ഇന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലരും വന്നിട്ട് പേരുകൾ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അറിയില്ല, പക്ഷേ എത്ര സൗഹൃദമാണെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനസാക്ഷി ഉണ്ടാവുമല്ലോ. മനസാക്ഷിയുള്ള ഒരാൾക്കും
സത്യം സത്യമല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളത്തെ കാര്യം എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനി സൗഹൃദമാണ് വലുതെന്ന് വിചാരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തെ നിൽക്കുള്ളൂ. അതല്ല മനസാക്ഷി അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഇതിലെ ന്യായം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കുമെങ്കിൽ അവര് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കും. അത് നമുക്ക് ഇനിയുള്ള കാര്യം നമുക്ക് അറിയില്ല. കേട്ട കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു അറിവ് മാത്രമാണ് നമ്മൾ തേടിയത്. കാരണം ഇപ്പോഴും ഹസ്ബൻഡായിട്ടുള്ള ഒരു വ്യക്തി ഭാര്യയായിട്ടുള്ള വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനൊപ്പം പറഞ്ഞത് വളരെ ഇതായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ആദിത്യനെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ഒപ്പം എനിക്ക് അമ്പിളി ദേവിയുടെ ഇനി ജീവിക്കേണ്ട, ഒന്നിൽ പറയുന്നുണ്ട് ഡിവോഴ്സ് ഞാൻ കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് പരസ്പരം ഇതില്ലാതെ എന്തൊക്കെ പറയുന്നതാണ്, ഡിവോഴ്സ് കൊടുക്കത്തില്ല എന്ന് പറയുന്നു, പിന്നെ ഇങ്ങനെ ഒരു ഭാര്യയെ വേണ്ട എന്ന് പറയുന്നു. ആ നിലപാടുകൾ ഒന്നുമില്ല. പക്ഷെ അമ്പിളി ദേവിയുടെ നിലപാട് എന്താണ്? എന്റെ നിലപാട് ഇത്രയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരെ, വിഷു വരെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 11-12 ആണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ഞങ്ങോട്ട് വന്നോട്ടെ, വന്ന് നിൽക്കാനാണ് എന്ന് സംസാരിച്ചത്. പക്ഷെ അദ്ദേഹം തിരിച്ച് എന്നോട് പറഞ്ഞ ഭാഷയും രീതികളും അത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതിനുശേഷമാണ് എന്റെ ഒരു വിഷമം ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിനു മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഒരു വിഷമം നമ്മൾ ഒരുപാട് അമ്പിളി സോഷ്യൽ മീഡിയ ഈ ഒരു പ്രശ്നം കാണിക്കാൻ വേണ്ടി മാത്രം അമ്പിളിയുടെ വിഷമങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചു. അതില് അല്ല, ഞാൻ ചെയ്തത് ആരെയും അറിയിക്കാനല്ല, എന്റെ ഹസ്ബൻഡ് അത് കാണാൻ വേണ്ടി കണ്ടിട്ടെങ്കിലും വന്നാലോ എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അത്ര വിഷമത്തെയാണ് ഞാൻ എടുത്തത്. നമ്മളെ ഏറ്റവും കൂടുതൽ അത് എനിക്ക് 19 ഉണ്ടാകും തോന്നുന്നു ആദ്യത്തെ, എത്രയും നമ്മളെ സ്നേഹിക്കുന്നവര് ആൾക്ക് മാത്രമേ നമുക്ക് അത്രയും വേദന തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പാട്ട്, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെ 2-3 കൊണ്ട് എനിക്കൊരു പക്ഷേ ദൈവം കേൾപ്പിച്ചതായിരിക്കും, ഞാൻ ഈ പാട്ടൊന്നും ഓൾറെഡി പ്ലാൻ ചെയ്തൊന്നുമല്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 2-3 ഈ പാട്ട് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വരികൾ ഇത് എന്റെ ജീവിതം തന്നെയല്ലേ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു 2-3 കഴിഞ്ഞ് ഞാൻ ഈ പാട്ടെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് ഭീഷണികൾ വന്നിരുന്നു, എടുത്ത് മാറ്റിക്കോണോ അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ എന്റെ നിലപാട്, ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ, അതോ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഇപ്പം ഒരു സമയം 2-ൽ കൂടുതലോ 3-ൽ കൂടുതലോ പല സ്ത്രീകളും പല പുരുഷന്മാരുമായിട്ട് ജീവിച്ചൊരു സ്ത്രീ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാൻ ഫ്രോഡ് ഫേക്ക് ഇതൊക്കെയാണല്ലോ പറയുന്നത്, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളോട്, ശത്രുക്കളോട് പോലും അത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. അവള് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിരുന്നു, വീഡിയോ കോൾ ചെയ്തിരുന്നു, ഇതൊക്കെയാണ് അതിന്റെ സ്ക്രീൻഷോട്ടുകള്, പറഞ്ഞോട്ടെ അത് സത്യമാണ്, അത് സത്യമായ കാര്യം. ഞാനൊന്നും അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ല. ആരാണ് ഇങ്ങോട്ട് അയച്ചെന്നോ അങ്ങോട്ട് അയച്ചെന്നോ ഒക്കെയുള്ള പ്രൂഫ് എന്തെങ്കിലും ഉണ്ട്. പക്ഷെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു പുരുഷന്റെ കൂടെ ഇനിയും ജീവിക്കാന്നുള്ള ഈ മനുഷ്യൻ എന്നെ കൊന്നിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇപ്പൊ എന്റെ ഈ നിമിഷത്തെ തീരുമാനമാണ് ഞാൻ പറയുന്നത്, ഡിവോഴ്സ് ഞാൻ ചെയ്തു കൊടുക്കില്ല. രണ്ടുപേരും പറയുന്നു അദ്ദേഹവും ഡിവോഴ്സ് ചെയ്ത് കൊടുക്കത്തില്ല, അമ്പിളി ദേവിയും ഡിവോഴ്സ് ചെയ്ത് കൊടുക്കത്തില്ല. അമ്പിളി ദേവിയുടെ ന്യൂസ് മനോരമ ഓൺലൈനിൽ വന്നപ്പോ തന്നെ അതിന്റെ താഴെ വന്ന ആദ്യത്തെ കമന്റ് ആരാണ് ഇട്ടതെന്ന് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ചോദിച്ചു ഉടൻ തന്നെ ഒരു കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ലീഗലി നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ഞാനിപ്പോ അമ്പിളി ദേവിയുടെ ചോദിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭർത്താവായ ആദിത്യൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ്. അത് അമ്പിളി ദേവിയെ പറ്റി ചോദിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മുൻ ഭർത്താവിനെ കുറിച്ചുള്ള അച്ഛനും അമ്മയെയും കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ അമ്പിളി ദേവിയോട് ചോദിച്ചിട്ടില്ല. അമ്പിളി ദേവിയുമായി ബന്ധപ്പെട്ട കാര്യം, അമ്പിളി ദേവിയും പറയുന്നു ഡിവോഴ്സ് കൊടുക്കത്തില്ല എന്നുള്ളത്. അപ്പം സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 2-4 കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നാളെ ഒരു ഒത്തുചേരൽ ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, കാരണം എങ്ങനെ ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും? പക്ഷെ ഡിവോഴ്സ് കൊടുക്കത്തില്ല രണ്ടുപേരും. ആ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറയുന്നത് ഞാൻ ഈ നിമിഷം പറയുന്ന കാര്യമാണ്. ഇനി നാളെ എനിക്ക് പല സിറ്റുവേഷൻസും എന്തെങ്കിലും ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രമുഖ ചാനലിന്റെ പരിപാടികളിൽ നിന്ന് നിങ്ങൾ പ്രോഗ്രാം ചെയ്തപ്പോഴേക്കും സ്ക്രീനിൽ വന്ന ഒരു വ്യക്തി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതും, ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ ചുമ്മാ കടന്നു പോയ ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ജിജി ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സീരിയൽ വിളിച്ച് എന്റെ നായകനായിട്ട് അഭിനയിച്ച്, ഞാൻ ഗൾഫിൽ നാട്ടിൽ നിന്ന് നിൽക്കുന്ന സമയമായിരുന്നു, എന്റെ നായകനായിട്ട് അഭിനയിപ്പിച്ച ജിജ സുരേൻ എന്ന് പറഞ്ഞ ചേച്ചി, നിങ്ങളുടെ രണ്ടുപേരും അന്ന് ചേച്ചി തന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, ആദിത്യനും അമ്പിളിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞതിനു ശേഷം
രണ്ടാം വിവാഹമാണ് അംബ്ലിയുടേത്, ആദിത്യന്റേതും രണ്ടാം വിവാഹമാണെന്നുള്ള സംഭവം പറയുകയുണ്ടായി. ഇനിയൊരു മൂന്നാം വിവാഹത്തിന് നിങ്ങൾ മുതിരാതിരിക്കട്ടെ, അതിനുള്ള ഇത് ഉണ്ടാക്കട്ടെ എന്ന് ആ ചേച്ചി അന്ന് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഒരു വാചകങ്ങളെല്ലാം ഇതെന്ന് പറയാം. അപ്പൊ ചേച്ചി എന്തോ പരിഹസിക്കുന്ന രീതിയിൽ ആദിത്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംബ്ലി ദേവി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നതിന്റെ ഒരു കുട്ടി ഘോഷിക്കപ്പെട്ടുള്ള സംഭവങ്ങളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സിലുള്ള വാശിയാണോ? വാശി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടി പറഞ്ഞിരുന്നിരിക്കുന്നത് പറയുന്നുണ്ടല്ലോ ഞങ്ങള് ജീവിക്കും എന്നുള്ളത്. അവൾ അവർ ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുള്ള, ഞാൻ ഡിവോഴ്സ് ചെയ്യും, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും, നിങ്ങളുടെ ഭർത്താവ് അവരുടെ ആവശ്യം ഞാൻ ഡിവോഴ്സ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അവർക്ക് ലീഗലി പ്രോബ്ലംസ് ഇല്ലല്ലോ. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മകനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്. ആ ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിവോഴ്സിലേക്ക് പോകുന്നില്ല, എന്റെ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്കിനി ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ്. ഇന്ത്യ ഗേൾസ് മലയാളത്തിൽ ഞാൻ ഇത്രയും നേരം അംബ്ലി ദേവിയോട് സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നു. ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നു, ആരെയും വ്യക്തിപരമായി ദ്രോഹിക്കാനോ അല്ലെങ്കിൽ പരാമർശിക്കാനോ വേണ്ടിയല്ല ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ അംബ്ലി ദേവി എന്ന നടിക്ക്, അംബ്ലി ദേവി എന്ന ഭാര്യയ്ക്കെതിരെ സ്വന്തം ഭർത്താവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി മാത്രമാണ് ഈ ചർച്ച. അതിന് അംബ്ലി വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്തു. ഇതിനിടയിൽ വന്ന കുറച്ചു പേരൊക്കെ ഉണ്ട് ചർച്ചകളിൽ, ഉണ്ണി എന്നും ബാക്കി വന്ന പിന്നെ അപർണ, അങ്ങനെ പെൺകുട്ടികളായിട്ട് ആൺകുട്ടികളായിട്ട് കുറെ പേരുകൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി 15-20 മിനിറ്റ് അംബ്ലി ദേവിയുടെ ഭർത്താവ് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഇപ്പം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി അംബ്ലിയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച അംബ്ലി അക്കാര്യങ്ങളിൽ വ്യക്തമായ പ്രൂഫോട് കൂടി നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി അപ്പം ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഏത് രീതിയിലായിരുന്നാലും, നിങ്ങൾ തമ്മിലുള്ള രീതിയിലായിരുന്നാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരുന്നെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളുടെ മധ്യസ്ഥരുടെ ഒക്കെ പ്രശ്നങ്ങളായിരുന്നാലും ഇത് പരിഹരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ മാറി. ഇതുവരെയും അദ്ദേഹം എന്നെ മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ, ഞാൻ നിന്നെ, നീ ആത്മഹത്യ ചെയ്യുന്നതിന്റെ വക്കിലെത്തും. ഞാൻ അദ്ദേഹത്തിന് ഒരു ഓഡിയോ അയച്ചു കൊടുത്തിരുന്നു ഈ സംഭവങ്ങൾ നടന്ന സമയത്ത്, കാരണം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോ അയച്ചുകൊണ്ട് കൊടുത്തിരുന്നത്. അതിൽ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്ത് വേണം ആത്മഹത്യ ചെയ്യണോ? അതിനൊന്നും അദ്ദേഹം അന്ന് പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്നുള്ള കാര്യമാണ്. പിന്നീടുണ്ടായ ഭീഷണികളിലെല്ലാം നീയും കുടുംബവും ആത്മഹത്യ ചെയ്യുന്നത് വരെ ഞാൻ എത്തിക്കും, പല കള്ളങ്ങളും ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് കള്ളവും പറയുന്ന ആളാണെന്ന് എനിക്ക് അറിയാമല്ലോ, ഞാൻ എന്തും പറയും എന്തും ചെയ്യും. പക്ഷേ ഞാൻ ഈ ഒരു ആത്മഹത്യ എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം പറയട്ടെ, ഈ ഒരു മനുഷ്യന് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് ജീവിക്കണം. പിന്നെ എന്നെ കൊല്ലോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ആയുസ്സും ഈശ്വരൻ. എങ്ങട്ടാ ഞാൻ ആരാട്ടുണ്ട്? ഞാൻ ജീവിച്ചെ സ്നേഹിച്ചിട്ടില്ലേ? വരുന്നതും കാത്ത് ഓരോ ദിവസം എണ്ണി എണ്ണി നിങ്ങൾക്ക് ഒരാപത്തും വരുന്നതെന്നും പ്രാർത്ഥിച്ച് നിങ്ങളുടെ മോനെ നോക്കി എവിടെ ഇരിക്കും. വരണമെന്നില്ല കേട്ടോ, എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു നിറഞ്ഞ പോലെ എന്നെ കാണാൻ വരല്ലേ പ്ലീസ്. ഇനി എന്ത് വൃത്തികേടുകൾ പറഞ്ഞാലും, ഇനി പറയാനൊന്നും ഇല്ലെന്ന് തോന്നി, ഇനി എന്ത് പറഞ്ഞോട്ടെ, ഇനിയും പറഞ്ഞോട്ടെ പറയാനുള്ളത്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അംബ്ലി ദേവി ആത്മഹത്യ ചെയ്തില്ല, പക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് കേരള സ്കൂൾ യൂണിവേഴ്സം എന്ന് പറയുന്നത്. അവിടെ മത്സരിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയില്ലാത്ത ഒരാൾ കലാതലം ആവത്തില്ല.
ആ കലാതിലകമായ ഒരു വ്യക്തി ഇങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് അതിനെ തരണം ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഒരു സാഹചര്യം തന്നെ ലോകം തന്നെ കോവിഡ് എന്ന ഒരു മഹാമാരിയുടെ ഇടയിൽ കിടക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പോസ്റ്റിന്റെ ഇടയിലും കുറെ കോവിഡ് വന്നു. ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങൾ ഇടയിലാണ് നിങ്ങൾ രണ്ടുപേരും കൂടി കാണിക്കുന്നത്. ജീവിക്കോ മരിക്കോ എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അമ്പിളി ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ ഇരിക്കാതെ ഈ ജീവിത പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. എന്തായാലും ഇത്രയും സമയം എനിക്കൊന്നും അത് പ്രത്യേകം പറയണം. കാരണം അമ്പിളിയുടെ ഒരു കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മാസങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലിപ്പോൾ ഞാൻ ഇരിക്കുന്നതല്ല അമ്പിളിയുടെ ഈ ഡാൻസ് സ്കൂളിനകത്താണ്. ഈ ഒരു രണ്ട് മാസങ്ങൾ കുറെ നാളായിട്ട് ഫാമിലി പ്രശ്നങ്ങൾ, അതിനിടയ്ക്ക് രണ്ട് മാസങ്ങളായിട്ട് വേറെ കുടുംബ പ്രശ്നങ്ങൾ. ഇന്നലെ പോലും കഴിഞ്ഞ ദിവസം പോലും വല്യസൻ മരിച്ചു. അതിന്റെ ഇടയിലിരുന്ന് പിന്നെ വേറെ കുറെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും ഞാനിത് പബ്ലിക്കായിട്ട് പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇദ്ദേഹം എന്നെ ആലോചിച്ച് വന്നപ്പോൾ ഇവിടെ നടത്തിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി കണ്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ആത്മാവ് കണ്ടു നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, ഇത് എന്റെ മുഖം മൂടി ലോകം അറിയണം. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോ സംസാരിക്കാൻ തയ്യാറായത്. മെഗാ സീരിയലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, അതിലെ കഥകളും നമുക്കറിയാം. എല്ലാം ഇങ്ങനെ നീണ്ടു പോകുന്ന മെഗാ സീരിയലായിരുന്നല്ലോ. ഇവിടെ അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സംഭവമല്ല. നമ്മളെന്തായാലും നിർത്തുകയാണ് അമ്പിളി. അമ്പിളി നല്ല രീതിയിൽ പ്രതിസന്ധികളെ മറികടന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് കുട്ടികൾക്ക് വേണ്ടി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഇന്ത്യ ഗേൾസ് മലയാളത്തിനോട് ഇത്രയും നേരം സഹകരിച്ച് വളരെയധികം നന്ദി. താങ്ക് യു.